بسم الله الرحمن الرحيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب من أزواجنا وذرياتنا قرة أعين للمتقين إماما سنهادرني رأي سخودرن തൻകുഞ്ഞ് പൊൻകുഞ്ഞ് കക്കാട് ഉസാദിൻ്റെ ഒരു ഒരു സ്പർശമുള്ള പേര് ആ പേര് യഥാർത്ഥത്തിൽ ഒരു രക്ഷിതാവിൻ്റെ മനസ്സിനെയാണ് കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നത് മക്കളോട് സ്നേഹമില്ലാത്തവരോ മക്കളെ ഇഷ്ടമില്ലാത്തവരോ മക്കളെ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടതായി പരിഗണിക്കാത്തവരും ആരുമില്ല മക്കളോടുള്ള സ്നേഹം നമ്മളാരെങ്കിലും കൃത്രിമമായി ഉണ്ടാക്കുന്നതുമല്ല ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ അള്ളാഹു പ്രകൃതിപരമായി തന്നെ രസതന്ത്രപരമായി തന്നെ നിക്ഷേപിച്ചിട്ടുള്ളതാണ് മക്കളോടുള്ള ഇഷ്ടം നമ്മുടെ മക്കൾ ആ മക്കളുടെ നിറം നോക്കിയിട്ടോ സൗന്ദര്യം നോക്കിയിട്ടോ അവരുടെ സ്വഭാവം പരിഗണിച്ചിട്ട് പോലും അല്ല നമുക്കവരോട് ഇഷ്ടം അനുഭവപ്പെടുന്നത് മരിച്ച അള്ളാഹു നമ്മളുമായുള്ള രക്തബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സന്തതി എന്ന നിലയിൽ നമ്മൾ പോലും അറിയാതെ അതമ്യമായ ഇഷ്ടം നമ്മുടെ മനസ്സിൽ നിക്ഷേപിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് മക്കൾ നമുക്കൊരു പരീക്ഷണമായി മാറുന്നത് മക്കളോട് നമുക്ക് വളരെ സ്വാഭാവികമായി ഇഷ്ടമുണ്ടാകുന്നത് കൊണ്ട് തന്നെ മക്കളുടെ എല്ലാ ഇഷ്ടങ്ങളെയും അനുവദിച്ചു കൊടുക്കാൻ വളരെ സ്വാഭാവികമായി തന്നെ നമ്മൾ പ്രേരിതരാകും അങ്ങനെ അനുവദിച്ചാൽ നമ്മൾക്ക് പോലും എതിരാകുന്ന രീതിയിൽ നമ്മുടെ മക്കൾ മാറിപ്പോകുമെന്ന മുന്നറിയിപ്പാണ് പരിശുദ്ധ കുർാനും റസൂൽ അള്ളഹി സു അലൈ വസ്ലമിയുടെ ചരിതയും നമുക്ക് നൽകുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ദുബായിൽ ദീർഘകാലമായി താമസിക്കുന്ന രക്ഷിതാക്കളുടെ ഏകദേശം പതിനൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുമായി കോഴിക്കോട്ട് വച്ച് വളരെ അവിചാരിതമായി സംസാരിക്കാനിടയായി നമ്മളൊരു ഗൾഫിൽ വളരുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റിനകത്ത് അടച്ചിട്ട മുറിയിൽ ടെലിവിഷന് മുന്നിൽ അധിക സമയവും ചെലവഴിച്ചു വളർന്ന ഇവിടുത്തെ ഭക്ഷണത്തിന്റെ സ്വാധീനം ശരീരത്തിൽ നന്നായി കാണാനുള്ള പൊണ്ണത്തടി കൊണ്ട് നടക്കാൻ പോലും പ്രയാസപ്പെടുന്നൊരു കുട്ടി ആ കുട്ടി പഠിക്കുവാൻ അതിസമർത്ഥനാണ് അവൻ്റെ ക്ലാസ്സിൽ ഒന്നാം റാങ്ക് അല്ലാതെ സ്കൂളിൽ ചേർത്തിയ ശേഷം ഇതുവരെ അവന് കിട്ടിയിട്ടേയില്ല അവനോട് സംസാരിക്കാൻ ഇടവന്നത് അവൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന വളരെ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളൊരു കുട്ടിയുമായി ചെറിയ ഒരു എന്തോ ഒരു വാക്ക് തർക്കം ഉണ്ടായപ്പോൾ ആ കുട്ടിയുടെ കഴുത്തിന് പിടിച്ചിട്ട് ഇവൻ തള്ളുന്നത് കണ്ടപ്പോഴാണ് ആ മോനെ അങ്ങനെല്ലാം തള്ളിയാൽ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ തിരിച്ചു ചോദിച്ചത് പരമാവധി എന്താ പറ്റിയത് അപ്പോൾ അടുത്തിരിക്കുന്ന ആരോ പറഞ്ഞ ആള് മരിച്ചു പോയാലോ അവൻ പറയാണ് മരിച്ചു പോയെടുത്ത് കുഴിച്ചിട്ടാ പോരെ ഇത് സ്കൂളിൽ ആറാം ക്ലാസ് വരെ ഏഴാം ക്ലാസ് വരെ പഠിച്ച നല്ല പോഷകാഹാരങ്ങൾ ലഭിച്ചു വളർന്ന ദുബായ് പോലുള്ള ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളെയും കണ്ടുപരിചയിച്ചിട്ടുള്ള പഠനത്തിൽ വളരെ മുന്നിലുള്ള ഉയർന്ന ഐക്യമുള്ള ഇവിടുത്തെ ഏറ്റവും നിലവാരമുള്ളൊരു ഇംഗ്ലീഷ് സ്കൂളിൽ ക്ലാസ്സിൽ ഒന്നാം റാങ്ക് സ്ഥിരമായി നേടുന്നൊരു വിദ്യാർത്ഥി വളരെ സ്വാഭാവികമായി തിരിച്ചു ചോദിച്ചൊരു ചോദ്യമാണ് ആ ചോദ്യം അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് ഇത് എന്തുകൊണ്ട് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കാനാണ് നമുക്ക് കഴിയേണ്ടത് നമ്മുടെ എല്ലാം മനസ്സ് വളരെയധികം മാത്തമാറ്റിക്കലായി മാറുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറയേണ്ടത് എന്ന് തോന്നുന്നു മാത്തമാറ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന മനുഷ്യരോടുള്ള ദയ അനുകമ്പ അനുതാപം തുടങ്ങിയ ഗുണങ്ങളെല്ലാം അസ്തമിക്കുകയും കേവലം ചില എണ്ണങ്ങളായി മനുഷ്യർ നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ ചുരുങ്ങി പോവുകയും ഒരാൾ മരിച്ചാൽ അയാളെ എടുത്ത് കുഴിച്ചിടുക എന്നതിനപ്പുറത്ത് എന്താണ് അതിലുള്ളത് എന്ന് യാതൊരു പ്രയാസവുമില്ലാതെ തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നൊരു തലമുറ നമുക്ക് മുന്നിൽ വളർന്നു വരുന്നു എന്ന വസ്തുതയെ നമ്മൾ ഒരിക്കലും കാണാതിരുന്നു ഇവിടെ ഇവിടെ നേരത്തെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെല്ലാവരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് എന്നും അവരെ യഹൂദരോ ക്രിസ്ത്യാനികളോ എല്ലാം ആക്കി മാറ്റുന്നത് അവരുടെ മാതാപിതാക്കളും സാഹചര്യങ്ങളുമാണ് എന്നും റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം നമ്മളെ പഠിപ്പിച്ചതിനെ കുറിച്ച് അവിടെ നിന്നും തന്നെയാണ് നമ്മുടെ ചർച്ചകൾ നമ്മൾ ആരംഭിക്കേണ്ടത് ശുദ്ധ പ്രകൃതിയുമായി ശുദ്ധ മനസ്സുമായി യാതൊരുവിധ വളവുമില്ലാതെ വക്രതയുമില്ലാതെ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേർന്ന നമ്മുടെ കുഞ്ഞ് ആ കുഞ്ഞിന് എവിടെ വെച്ചാണ് ഇത്തരം വളവുകൾ കിട്ടുന്നത് ആ കുഞ്ഞിൻ്റെ മനസ്സ് എവിടെ വെച്ചാണ് ഇത്രയും പരുക്കനായി തീരുന്നത് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നിന്ന് എവിടെ വെച്ചാണ് അള്ളാഹു അവൻ്റെ മനസ്സിൽ നിക്ഷേപിച്ചിട്ടുള്ള ആർദ്രത അസ്തമിച്ചു പോകുന്നത് കേവലം പഠിച്ച് ക്ലാസ്സിൽ ഒന്നാം റാങ്ക് നേടുക എന്നതിനപ്പുറത്ത് മൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരവബോധവുമില്ലാത്ത ഒരു തലത്തിലേക്ക് അവൻ്റെ മനസ്സ് അതപ്പതിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കുകയും പരിഹാരം കാണുകയും എല്ലാം ചെയ്യേണ്ട ഒരു വിഷയമാണിത് ഇതിന് നേരൊരു മറുവശം ഉണ്ട് ആ മറുവശം കൂടി നമ്മൾ കാണാതിരുന്നു കൂടാ നമ്മൾ പലപ്പോഴും കുട്ടികളെ ദീനു പഠിപ്പിക്കാത്തത് കൊണ്ടാണ് മതബോധം നൽകാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം എന്ന് പറയും നല്ല മതബോധമുള്ള നീട്ടി വളർത്തിയ താടിയുള്ള ഒരു ചെറുപ്പക്കാരൻ കോളേജിൽ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനുമായി ഇതേപോലുള്ളൊരു സംസാരത്തിനിടയിൽ ആ ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ഏറ്റവും അധികം ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഏതെങ്കിലും മനുഷ്യൻ്റെ ചോര ഭൂമിയിൽ വീഴ്ത്തുക എന്നതാണ് വളരെ ആത്മാർത്ഥമായിട്ടാണ് അയാൾ സംസാരിക്കുന്നത് ഒരാളെ കൊല്ലാൻ എനിക്ക് അവസരമുണ്ടാവുകയും അയാളുടെ രക്തം ഭൂമിയിൽ ചിന്തുന്നത് കാണുകയും ചെയ്ത ശേഷം വേണം ഈ ഭൂമിയോട് എനിക്ക് വിട പറയാൻ കാരണം ഇത്രയെല്ലാം ദീൻ മനസ്സിലാക്കിയിട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാളുടെ രക്തം ചിന്താൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ ജീവിതം എന്ന് അയാൾ ചോദിക്കുന്നു ഇത് കുട്ടികളുടെ മറ്റൊരു ദിശയിലേക്കുള്ള വളർച്ചയാണ് മതത്തെ വളരെ വികലമായി മനസ്സിലാക്കുകയും മതം എന്ന് പറഞ്ഞാൽ ഇത്തരം ഹിംസാത്മക പ്രവർത്തനങ്ങളിലേക്ക് പോകലാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന വളരെ അപൂർവം ആളുകളെങ്കിലും മറ്റൊരു വശത്തും വളർന്നുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം നടുവിൽ നിന്നാണ് എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ ചെറിയ വളരെ ചെറിയൊരു പ്രതിസന്ധി അല്ല ഇത് പ്രത്യേകിച്ചും പുതിയ കാലത്ത് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാനാകാത്ത വളരെ ആഴത്തിലുള്ള പ്രതിസന്ധി അപ്പൊ നമ്മുടെ മക്കളല്ല ചെറിയ പ്രായത്തിൽ അവർക്ക് കയ്യിൽ കിട്ടുന്ന കളിപ്പാട്ടങ്ങൾ എന്താണ് നമ്മൾ സാധാരണ ഇതുപോലുള്ള പാരന്റിങ് സെഷനുകളിൽ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയെക്കുറിച്ചും ആ തലച്ചോറിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളെക്കുറിച്ചും ആ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ ടെലിവിഷൻ പോലുള്ള മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരെ ഇരുത്തിയാലുള്ള അപകടങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ സംസാരിക്കാറുണ്ട് ശരിക്കും ടെലിവിഷൻ പോലും നമ്മുടെ വീടുകളിൽ നിന്ന് ഒരു പരിധി വരെ അപ്രത്യക്ഷമായി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് കാരണം ടി വി ഇന്ന് ശരിക്കും നമുക്ക് ആവശ്യമില്ല ടി വിയിൽ നമുക്ക് കാണാൻ കഴിയുന്നതെല്ലാം കയ്യിലുള്ള ചെറിയൊരു സ്മാർട്ട് ഫോണിൽ കാണാൻ കഴിയുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ലാപ്ടോപ്പ് പോലും ഒരു 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 ജുറാസിക്കായ ഒരു ദിനോ ദിനോസര അനുഭവമായി നമുക്ക് മാറിക്കൊണ്ടിരിക്കണം ഓരോ ദിവസം കഴിയുന്നതോറും കാരണം എന്തിനാണ് ലാപ്ടോപ്പ് ഇത്ര വലിയ സ്ക്രീനുള്ള ഒരു സാധനം എന്തിനാണ് താങ്ങിക്കൊണ്ടെടുക്കണമെന്ന് ചോദിച്ചാൽ അതിന് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതിൻ്റെ ആവശ്യമില്ല അതെല്ലാം ഒരു സ്മാർട്ട് ഫോണിൽ ഒരു ഐപാഡിൽ നടക്കും എന്നുള്ളത്തേക്ക് കാര്യങ്ങൾ പോകുന്നു അത്രയും ഡിജിറ്റലൈസ്ഡ് ആയ ഒരു യുഗം അത്രയും ഡിജിറ്റലൈസ്ഡ് ആയൊരു കാലം ആ കാലത്ത് ഒരാറുമാസമായത് മുതൽ ഒരു കുട്ടിയുടെ കയ്യിൽ അവന് കളിക്കാൻ കിട്ടുന്നത് അവൻ പരിചയപ്പെടുന്നത് ഇത്തരം കുറേ സ്ക്രീനുകളാണ് സ്മാർട്ട് സ്ക്രീനുകളാണ് ആ സ്മാർട്ട് സ്ക്രീനുകളുടെ ഏറ്റവും വലിയ അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്മാർട്ട് സ്ക്രീനുകൾക്ക് അതിൽ എന്തെങ്കിലും അശ്ലീലമായ കാര്യങ്ങൾ കുട്ടി കാണുന്നുണ്ടോ ഇല്ല എന്നതല്ല അതിലുള്ള പ്രശ്നം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പക്ഷെ അതിനപ്പുറത്ത് ആ സ്മാർട്ട് സ്ക്രീനുകൾ കുട്ടിയുടെ ശ്രദ്ധയെ വളരെയധികം ആകർഷിക്കും ആ ശ്രദ്ധയെ കവച്ചു വെച്ചുകൊണ്ട് മറ്റ് ആകർഷണങ്ങൾ കൊടുക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അസാധ്യമാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോണിൽ ടച്ച് സ്ക്രീനുള്ള ഒരു ഫോണിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയാക്കുമ്പോൾ കുറേ ചിത്രങ്ങൾ മാറി വരുന്നു എന്നത് സൃഷ്ടിക്കുന്ന ഒരു കൗതുകം അല്ലെങ്കിൽ ആ ഫോണിൽ ഉള്ള ഒരുപാട് അപ്ലിക്കേഷനുകൾ അവന് നൽകുന്ന അനുഭവങ്ങളുടെ പുതിയ ലോകം ആ ലോകം ഡിജിറ്റൽ അല്ലാത്തൊരു ലോകത്ത് യഥാർത്ഥ ലോകത്ത് അത്തരം അനുഭവങ്ങളുടെ സമൃദ്ധി നമുക്കൊരിക്കലും ഒരിക്കലും നൽകാൻ കഴിയുന്നില്ല അവിടെ ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അവൻ്റെ മുന്നിലുള്ള സ്മാർട്ട് സ്ക്രീനായി മാറുന്നു ഇത് ഇത് സൃഷ്ടിക്കുന്ന അപകടം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഫാമിലി ഗ്രൂപ്പുകൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും വളരെ ചെറിയ കുട്ടികൾ ആ കുട്ടികളെല്ലാം ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ അംഗങ്ങളാണ് അവർക്ക് സ്വന്തമായി ഫോണുകളുണ്ട് സ്വന്തമായി നമ്പറുകളുണ്ട് അതിൽ നിന്ന് അവർ മെസ്സേജുകൾ അയക്കുന്നുണ്ട് അതിൽ നിന്ന് അവരുടെ സെൽഫികൾ അവർ ഷെയർ ചെയ്യുന്നുണ്ട് അവർ അവർക്ക് കിട്ടുന്ന മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് മുമ്പ് കാലത്തല്ല നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാൽ പറമ്പിൽ കളിച്ചിരുന്നെങ്കിൽ പാടത്ത് പോയി കളിച്ചിരുന്നെങ്കിൽ മറ്റു ആളുകളുമായി സംസാരിച്ചിരുന്നെങ്കിൽ അയൽപ്പക്കത്തേക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് സ്കൂൾ വിട്ടു വരുന്ന ഒരു കുട്ടി ആ കുട്ടിയുടെ തല താഴ്ത്തി പിടിച്ചാണ് അവൻ വീട്ടിലിരിക്കുന്നത് അവിടെ ആ സ്വന്തം കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവന്റെ സമയം മുഴുവൻ ഒരു സ്ക്രീനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന വളരെ അപകടകരമായ സ്ഥിതിവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു ഒരിക്കൽ കുറച്ച് കുട്ടികളെ അവർക്ക് അവരെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തണം സമൂഹവുമായി ബന്ധപ്പെടുത്തണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികളെ സംഘടിപ്പിച്ച് ഞങ്ങൾ പിന്നെ ഒരു ഒരു കാടിൻ്റെ ഉള്ളക്ക് പോയി അപ്പോൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ കാട് ആ കാടിൻ്റെ അനുഭവങ്ങൾ അവിടെയുള്ള കാട്ടരുവി മൃഗങ്ങൾ അതിനു ചുറ്റുള്ള ആ മനുഷ്യർ അവിടെയുള്ള ആദിവാസികൾ ഇവരുമായുള്ള ഇടപഴകൽ കുട്ടികൾക്ക് വളരെ സന്തോഷകരമായ അനുഭവമായിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് കുട്ടികൾ തിരിച്ചു ചോദിക്കുന്നത് ദന്താ പതെല്ലും നിങ്ങൾ കാണിച്ചു തരുന്നത് കുറേ മരം കുറെ കുറെ ജന്തുക്കൾ കുറെ മനുഷ്യന്മാർ ആ മനുഷ്യന്മാരാന്ന് പറഞ്ഞാൽ വളരെ പ്രാകൃതമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു ഒരു മൊബൈലോ കമ്പ്യൂട്ടറോ പോലും ഇല്ലാത്ത കുറേ ജീവിതങ്ങൾ ഇത് കണ്ടിട്ട് എന്താണ് കാര്യം ഈ സമയം നിങ്ങളൊരു ഷോപ്പിംഗ് മാളിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ അവിടെ എത്ര സുന്ദരമായ അനുഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു ആ ഷോപ്പിംഗ് മോളിൻ്റെ ഒരു 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 കൾച്ചർ അവിടുത്തെ ഒരു ഒരു അർബൻ കൾച്ചർ ആ അർബൻ കൾച്ചറിൽ പോയി കുറച്ചു നേരം പാട്ട് കേട്ട് അവിടുത്തെ കളികളിൽ ഏർപ്പെട്ട് അവിടെ ഉള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറിൽ പോയി ഫാസ്റ്റ് ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ അത് എത്ര സന്തോഷകരമായ അനുഭവമാകുമായിരുന്നു ഇത് നമ്മുടെ കുട്ടികളുടെ പുതിയ തലമുറയിലുള്ള കുട്ടികളുടെ വളരെ സ്വാഭാവികമായ ഒരു മനോഭാവമായി മാറിക്കൊണ്ടിരിക്കുന്നു ഒരു കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗിഫ്റ്റ് എന്താണ് എന്തു കൊടുത്താലും സന്തോഷമാകാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നു ഒരു സ്മാർട്ട് സ്ക്രീനാണ് നമ്മുടെ കുട്ടി ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ആ സ്മാർട്ട് സ്ക്രീൻ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അവൻ്റെ സാമൂഹ്യ ഇടപെടൽ എന്താണ് നാല് ദിവസം കൂടുമ്പോഴെങ്കിലും പ്രൊഫൈൽ പിക്ചർ മാറ്റാൻ പുതിയ സെൽഫി അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് ഇത് നമ്മുടെ കുട്ടിക്ക് സമൂഹവുമായി ഉള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ എങ്ങോട്ട് പോയാലും ഒരു ഹോട്ടലിൽ കയറിയാൽ പോയാൽ കയറിയാൽ പോലും അത് ചെക്ക് ഇൻ ചെയ്യുകയും ഫേസ്ബുക്കിൽ അത് കാണിക്കുകയും അതിന് താഴെ പത്ത് ലൈക്ക് കിട്ടുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് നമ്മുടെ കുട്ടികൾ പോലും വിചാരിച്ചു തുടങ്ങുന്നു നമ്മൾ സെൽഫി സെൽഫി എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ആ വാക്കിൽ തന്നെ ആ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാൻ സെൽഫി എടുക്കൽ ഹരാമാണെന്നൊന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ നാല് മണിക്കൂർ കൂടുമ്പോഴും ഞാൻ എൻ്റെ തന്നെ ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ പബ്ലിഷ് ചെയ്യുകയും അത് മറ്റുള്ളവർ കാണുന്നതിൽ എനിക്ക് ഒരു തരം ആത്മരതി അനുഭവപ്പെടുകയും അതിന് കിട്ടിയ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം കണ്ട് ഞാൻ വല്ലാതെ പുളകിതനാവുകയും ചെയ്യുമ്പോൾ അതുവഴി ഉണ്ടായി വരുന്ന പുതിയൊരു സംസ്കാരമുണ്ട് നാർസിസം എന്നാണ് എന്നാണതിന് പറയാം ആത്മാരാധന ശരിക്കും ഫോട്ടോ എന്ന് പറഞ്ഞ ഈ സംഭവത്തിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോട്ടോ വേറെ ഒരാൾ എടുക്കുമ്പോഴാണ് ഇത് സെൽഫിക്കെതിരെയുള്ള ഒരു ഒരു ഇതല്ല കേട്ടോ പക്ഷെ സെൽഫിക്ക് അതിൻ്റെതായ പ്രസക്തി ഉണ്ട് അതിന് ഉപയോഗം ഉണ്ട് അതല്ല പറയണത് പക്ഷെ ഒരു സെൽഫി മാനിയ ഉണ്ടാകുമ്പോൾ ഒരാൾ മുമ്പൊരു തമാശ പറഞ്ഞ പോലെ പിന്നെ ഒരാൾ ട്രെയിനിൽ കയറി വന്നു ട്രെയിനിൽ കമ്പാർട്ട്മെന്റിൽ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് എന്നിട്ട് അയാള് അയാളെ തന്നെ പല പോസിലുള്ള ഫോട്ടോ അങ്ങനെ ട്രെയിനിലുള്ള ആളുകൾക്ക് അതിലെല്ലാം ഇങ്ങനെ വിതരണം ചെയ്തു എല്ലാ എല്ലാം വിതരണം ചെയ്തിട്ട് അയാൾ കൈ ഇങ്ങനെ നോക്കുകയാണ് ഈ ഫോട്ടോ എല്ലാം കണ്ടിട്ട് ആൾക്കാർ പ്രതികരണം എന്താണ് ആരൊക്കെയാണ് ചിരിക്കുന്നത് ആർക്കൊക്കെയാണ് കൗതുകം തോന്നുന്നത് ആരൊക്കെയാണ് ദുഷാരായിട്ടുണ്ടെന്ന് പറയുന്നത് എന്നിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാൾ അയാളെക്കുറിച്ച് നമ്മളെന്താ പറയാ അയാൾക്ക് കാര്യമായ എന്തോ മനോരോഗം ഉണ്ടെന്ന് പറയും ഇതന്നെ അല്ലേ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത പല പോസിലുള്ള ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ ഓരോ മണിക്കൂറിലും അപ്ലോഡ് ചെയ്ത് അതിന് താഴെ വന്നു ചേരുന്ന ലൈക്കുകളുടെ എണ്ണത്തിൽ അതിന് കിട്ടുന്ന ഷെയറുകളുടെ എണ്ണത്തിൽ അതിന് താഴെയുള്ള കമൻറ്റുകളുടെ എണ്ണത്തിൽ വല്ലാത്ത ഒരു സന്തോഷം അനുഭവിക്കുന്ന ഒരു ജനത ആ ഒരു മനസ്സിൽ നിന്നാണ് സ്വന്തം വീട്ടുമുറ്റത്ത് റോഡിൽ ഒരു വാഹനാപകടം ഉണ്ടായാൽ അതിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന മനുഷ്യ നിന്ന് പ്രവഹിക്കുന്ന രക്തം ആ രക്തം ക്യാമറയിൽ പകർത്തി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുകയും അയാളെ സഹായിക്കുകയോ അയാൾക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കുകയോ അയാൾ ആശുപത്രിയിൽ എത്തിക്കുകയോ അല്ല എന്റെ ധർമ്മം എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ഇതൊന്നും നമ്മൾ തമാശക്ക് പറയുന്നതല്ല നമ്മൾ എല്ലാവിധ മനുഷ്യ സ്നേഹത്തിന്റെയും വലിയ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞിരുന്ന മലപ്പുറത്തെ കുഗ്രാമങ്ങളിൽ പോലും നമ്മുടെ ചെറുപ്പക്കാർ ഒരു അപകട സ്ഥലത്തേക്ക് ഓടി വരുന്നത് ഒരു ഒരു ഫോൺ എങ്ങനെ പിടിച്ചിട്ടാണ് ആ ഫോണിൽ ഇത് ഇതെല്ലാം പകർത്തി ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ആദ്യമായി അപ്ലോഡ് ചെയ്യുന്നത് ഞാനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്നു വളരെ അപകടകരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു ഒരു വെർച്വൽ ലോകത്തേക്ക് പൂർണ്ണമായി ചുരുങ്ങുന്ന അപ അത്യപകടകരമായ സ്ഥിതിവിശേഷം വീട്ടിലുള്ള തന്നെയാണ് അവസ്ഥ വീട്ടിൽ മാതാപിതാക്കളുമായുള്ള ഇൻ്ററാക്ഷൻ പോലും നമ്മുടെ കുട്ടികൾക്ക് പൂർണ്ണമായി നഷ്ടപ്പെടുന്നു ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എല്ലാവരും തല താഴോട്ടാണ് എല്ലാവരും സ്ക്രീനിലാണ് എല്ലാവരും ഇത് ഇതിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആ മെസ്സേജുകൾക്ക് മറുപടി ആക്കുന്നു പരസ്പരം ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കുവാനുള്ള അവസരങ്ങൾ പോലും നഷ്ടപ്പെടുന്നു ഒരു തമാശക്കാരൻ പറഞ്ഞാണ് പിന്നെ അച്ഛൻ വീട്ടിലെ പട്ടിയെ വിറ്റു കാരണം പുലർച്ചെ മൂന്ന് വരെ മോൻ വാട്സപ്പിലുണ്ട് ഓൺലൈനിലുണ്ട് പിന്നെ വേറെ കാവൽക്കാരനൊന്നും വീട്ടിൽ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പട്ടിനെ അച്ഛനെടുത്ത് വിറ്റു എന്നാണ് ഇത് ശരിക്ക് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ സാമൂഹിക യാഥാർത്ഥ്യത്തിൻ്റെ ആ പച്ചയായൊരു ചിത്രീകരണമാണ് നമ്മുടെ കുട്ടികൾക്ക് ഉറക്കം പോലും ഇല്ല നമ്മൾ നമ്മൾ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളുടെ സമയം മാത്രം പരിശോധിച്ചാൽ മതി ഓരോ ഗ്രൂപ്പുകളിൽ അതില് വളർച്ച മൂന്ന് മണിക്കും നാലു മണിക്കും രണ്ടു മണിക്കും എല്ലാം നമ്മുടെ കുട്ടികൾ ഓൺലൈനാണ് ഈ ഫോർവേഡ് ചെയ്യുന്നതാണെങ്കിൽ ദുന്യാവിൽ ആർക്കും ഉപകാരമില്ലാത്ത കുറേ മെസ്സേജുകളും കുറേ വീഡിയോകളും എല്ലാം ആണ് ആ രീതിയിൽ നമ്മുടെ മക്കളുടെ ജീവിതം ഒരു സ്ക്രീനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന വളരെ അപകടകരമായ സ്ഥിതിവിശേഷം അവർക്ക് മനുഷ്യര വേണ്ട അവർക്ക് പ്രകൃതിയെ വേണ്ട അവർക്ക് സാമൂഹികമായ അനുഭവങ്ങൾ വേണ്ട അവർക്ക് ആരോടും ഒരു തരത്തിലുള്ള കടപ്പാടും ഇല്ല അവർക്ക് ജീവിക്കുവാൻ ഉള്ള സമ്പാദ്യം ഉണ്ടാക്കണം എന്നത് കഴിഞ്ഞാൽ അവരുടെ സാമൂഹിക ജീവിതവും അവരുടെ ബന്ധങ്ങളും അവരുടെ ഇടപാടുകളും എല്ലാം ഒരു സ്ക്രീനിൽ മാത്രമാണ് സംഭവിക്കുന്നത് ശരിക്കും നമ്മൾ ഈ കുട്ടികൾ മുതിർന്നു വരുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ എന്നാണ് മുമ്പ് കാലത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് അതല്ല സ്ഥിതിവിശേഷം ചെറിയ കുട്ടികളുടെ കയ്യിൽ പോലും ഈ ഈന്റെ അർത്ഥം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കലോ ഇതുപയോഗിക്കലോ അറാമാണ് എന്നല്ല അങ്ങനത്തെ ശുദ്ധ അസംബന്ധം പുതിയ കാലത്ത് പറയാൻ ആർക്കും കഴിയൂല ഇതിനെല്ലാം അതിൻറ്റേതായ ഉപകാരങ്ങളുണ്ട് അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അത് സൃഷ്ടിക്കുന്ന വിപ്ലവം വളരെ വലുതായിരിക്കും പക്ഷേ അതിനല്ല നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുതയെങ്കിലും നമ്മൾ തിരിച്ചറിയണം നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം നമ്മുടെ കുട്ടികളെ എത്രത്തോളം ഈ ലോകത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് അവർ കയറി പോകുന്നത് എത്രത്തോളം നമുക്ക് വൈകിക്കുവാൻ കഴിയുമോ അത്രത്തോളം അത് നമ്മുടെ കുട്ടികൾക്ക് അനുഗ്രഹമായിരിക്കും നമ്മുടെ കുട്ടികൾ ഈ ഈ സാമൂഹിക മാധ്യമങ്ങള് ഉപയോഗിക്കുവാൻ എത്ര വൈകി തുടങ്ങുന്നുവോ അത്രത്തോളം അവർക്ക് അനുഗ്രഹമായിരിക്കും പ്രത്യേകിച്ചും അവരുടെ ശൈശവത്തിൽ നമ്മുടെ കുട്ടി ഒന്നാം വയസ്സിൽ തന്നെ ഒരു സ്മാർട്ട് ഫോണ് കയ്യിൽ പിടിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴൂല അതിൻ്റെ പേരിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരു വിധത്തിലുള്ള പ്രയാസവും അനുഭവിക്കാനും പോകുന്നില്ല നമ്മുടെ കുട്ടി രണ്ടാം വയസ്സിൽ ഫേസ്ബുക്ക് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവന്റെ ജീവിതത്തെ അത് ഒരു നിലക്കും പ്രതികൂലമായി ബാധിക്കില്ല നമ്മുടെ കുട്ടി ഒരു മൂന്ന് വയസ്സായപ്പോൾ ഒരു കളിപ്പാട്ടം പോലെ സ്മാർട്ട് ഫോൺ കയ്യിൽ കൊണ്ടു കിടക്കാൻ അല്ലെങ്കിൽ ഐപാഡ് കയ്യിൽ കൊണ്ടു കിടക്കാൻ അവൻ പരിശീലിച്ചില്ല എന്നതുകൊണ്ട് ഒരു അപകടവും ഇവിടെ സംഭവിക്കാൻ പോണില്ല പുപ്പാർ ഗൾഫിൽ നിന്ന് മക്കൾക്ക് അയച്ചു കൊടുക്കുന്ന ഗിഫ്റ്റുകൾ പോലും എന്താണ് ചെറിയ കുട്ടികൾ അവർ എനിക്ക് വേണ്ടത് ടാബാണെന്ന് പറയുന്നു ആ ടാബ് നമ്മൾക്ക് ആ ടാബിന് പ്രത്യേകിച്ച് ആ അതിന്റെ പൈസ അല്ല ആ പൈസ നമ്മൾ ചെലവാക്കുന്നു കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി ടാബ് വാങ്ങിക്കൊടുക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കുക ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കൊരു ഒരു പേഴ്സണൽ ടാബാണ് ആ ടാബ് വാങ്ങിക്കൊടുത്തത് പോരാഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ട് ആ വൈഫൈ കണക്ഷൻ കുട്ടിക്ക് കിട്ടുന്നു അവന്റെ ജീവിതം ഈ ടാബിലേക്ക് ഇങ്ങോട്ട് പോകുന്നു അത് അശ്ലീലമായ വഴികളിലേക്ക് പോകുന്നതും വേറെ അപകടങ്ങളിലേക്ക് പോകുന്നതും എല്ലാം അവിടെ നിൽക്കട്ടെ അവന്റെ ജീവിതം പല വഴികളിലൂടെ സഞ്ചരിക്കേണ്ട പലവിധ അനുഭവങ്ങൾ ഉണ്ടാകേണ്ട ആളുകളുമായി ഇടപഴകേണ്ട വീട്ടിലെ പറമ്പിലും തൊടിയിലുമെല്ലാം ഓടി നടക്കേണ്ട അയൽവാസികളുമായി ബന്ധം സ്ഥാപിക്കേണ്ട ഉപ്പയും ഉമ്മയുമായി സംസാരിക്കേണ്ട മണിക്കൂറുകൾ മുഴുവൻ ഒരു സ്ക്രീനിലേക്ക് നമ്മുടെ കുട്ടിയുടെ ജീവിതം നമ്മളിങ്ങട്ട് ചുരുക്കി കെട്ടി കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ആ കുട്ടി ആ സ്ക്രീനിൽ മാത്രം ജീവിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ചോദ്യം ഉണ്ടാകുന്നത് മരിച്ചാലെന്തെടുത്ത് കുഴിച്ചിടണം എന്നല്ലാതെ എന്താണ് എന്ന ചോദ്യം നമ്മൾ മദ്രസയിൽ പഠിപ്പിച്ചിട്ടും സ്കൂളിൽ പഠിപ്പിച്ചിട്ടും എല്ലാത്തരം മൂല്യബോധങ്ങളും കൊടുത്തിട്ടും ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് അത്തരം ഒരു ചോദ്യം ഉണ്ടാകുന്നത് ഈ ഒരു തലത്തിലേക്ക് അവൻ്റെ ജീവിതം ചുരുങ്ങി പോകുന്നതുകൊണ്ടാണ് ഇതിനേക്കാൾ വലിയ അപകടങ്ങളുണ്ട് നമ്മൾ പിന്നെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയും അത് വായിക്കാനും എഴുതാനും എല്ലാം പഠിക്കലാണ് പരിശുദ്ധ കുറേ

പടച്ചവനാണ് നിങ്ങളെ വായിക്കാൻ പഠിപ്പിച്ചത് പടച്ചവനാണ് നിങ്ങളെ എഴുതാൻ പഠിപ്പിച്ചത് പടച്ചവനാണ് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചത് നിങ്ങളെ ഒരു രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുബിന്റെ നാമത്തിലാകണം നിങ്ങളുടെ വായന എന്ന് പരിശുദ്ധ കുറവാൻ പറയുന്നു ലോകത്ത് ശെരിക്ക് ആ ദശലക്ഷക്കണക്കിന് സ്പീഷീസുകളിലുള്ളതിൽ ജന്തു വർഗങ്ങളിലുള്ളതിൽ മനുഷ്യർക്ക് മാത്രം എഴുതാനും വായിക്കാനും അറിയൂ ഇത് മനുഷ്യർ ഒരു ഒരു ജന്തു എന്ന നിലയിൽ മനുഷ്യൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ് എഴുതാനും വായിക്കാനും അറിയാന്നുള്ളത് ഈ ഈ ഒരു ഗുണം പോലും നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം വായന മരിക്കുന്നു എന്നല്ലോ നമ്മളിങ്ങനെ ഒരു ഒരു തമാശയ്ക്ക് വേണ്ടി മുമ്പ് ഒരു ഒരു പൈങ്കിളി സ്വരത്തിൽ പറഞ്ഞതായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ പുസ്തകങ്ങളുടെ ലോകത്തിൽ നിന്ന് പൂർണ്ണമായി ഡിറ്റാച്ച്ഡ് ആകുന്നു എന്ന സത്യത്തെ നമ്മൾ കാണാതിരുന്നിട്ടൊരു കാര്യമല്ല നമ്മൾ സ്ക്രീനുകളുടെ ലോകത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അടിസ്ഥാനപരമായി സംഭവിക്കുന്ന ഒരു അപകടം അവർ പുസ്തകങ്ങളുടെ ലോകത്തിൽ നിന്ന് അകലുന്നു എന്നത് തന്നെയാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ വായനശാലകൾ ഉണ്ടായിരുന്നു ആ വായനശാലകളിൽ പോയി കുട്ടികൾ പുസ്തകങ്ങൾ വായിച്ചിരുന്നു ആ പുസ്തകങ്ങൾ വഴി പുതിയ ചിന്തകളുടെ അറിവുകളുടെ എല്ലാം ലോകത്തേക്ക് കുട്ടികൾ പോയിരുന്നു വായന എന്ന് പറയുന്നൊരു കൾച്ചർ പടച്ച തമ്പുരാൻ നമുക്കെല്ലാം അടിസ്ഥാനപരമായി നൽകിയൊരു കഴിവാണ് വായിക്കാനുള്ള കഴിവ് ആ വായിക്കാനുള്ള കഴിവ് നമ്മുടെ കുട്ടികൾക്ക് പൂർണ്ണമായി ചോർന്നു പോവുകയും അവരുടെ ശ്രദ്ധ മുഴുവൻ ഗ്രാഫിക്സിലേക്ക് തിരിയുകയും ചെയ്യുന്നു നമ്മൾ ഒരു ലഘുലേഖ അടിക്കുകയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ പറയാം ആ അത് വളരെ കുറച്ചാവണം അത് കുറച്ചധികം ആയാൽ പോയാൽ ആൾക്കാർ വായിക്കൂല ആൾക്കാര് വായിക്കൂലെന്നാണ് ആൾക്കാര് വായിക്കൂലന്നുള്ളതുകൊണ്ട് തന്നെ തിരക്കുള്ള പുതിയ ലോകത്ത് നമ്മൾക്ക് ചെറിയ സാധനങ്ങൾ തന്നെ നമുക്ക് ഇറക്കേണ്ടി വരും പക്ഷേ സമയമുള്ളപ്പോൾ ഇരുന്ന് വിശദമായൊരു പഠനത്തിനോ വായനക്കോ ഒന്നും മുതിരാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ചിത്രങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാൻ കഴിയുന്ന വീഡിയോയിൽ മാത്രം ശ്രദ്ധിക്കാൻ കഴിയുന്ന ഗ്രാഫിക്സിൽ മാത്രം ശ്രദ്ധിക്കാൻ കഴിയുന്ന ഡിസൈനിൽ മാത്രം ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു ഒരു വളരെ പരിമിതമായ ബുദ്ധിശേഷിയിലേക്ക് നമ്മുടെ കുട്ടികൾ കൂപ്പുകുത്തുന്നു ഇതിൻ്റെ അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ തീരെ ചെറുതല്ല ശരിക്കും എന്താ വെച്ചാൽ മുമ്പ് നമ്മൾ പത്രം വിശദമായി വായിച്ചിരുന്നെങ്കിൽ ആഴ്ച പതിപ്പുകൾ വായിച്ചിരുന്നെങ്കിൽ ആനുകാലികങ്ങൾ വായിച്ചിരുന്നെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ആ വായനയുടെ അനുഭവങ്ങളേ ഇല്ല സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറെ ഷെയറുകൾക്കപ്പുറത്ത് അവരുടെ വിജ്ഞാനം വികസിപ്പിക്കുവാനുള്ള യാതൊരു സംവിധാനവും നമ്മൾ ഒരുക്കുന്നില്ല അതിൻ്റെ അർത്ഥം ഇന്റർനെറ്റിൽ നിന്ന് വായിക്കാം വായിക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വിവരത്തിൻ്റെ വലിയ ലോകമാണ് അതിൽ തന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് പക്ഷേ അവിടേക്കല്ല നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധയോ നമ്മുടെ കുട്ടികളുടെ കണ്ണോ ഒരിക്കലും പോകുന്നത് അവരുടെ കണ്ണ് മുഴുവൻ പെട്ടെന്ന് ശ്രദ്ധയാകർഷിക്കുന്ന ഇതുപോലുള്ള ഒരുപാട് ചിത്രങ്ങളിലും വീഡിയോകളിലും കറങ്ങി നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു തരം പുതിയ അക്ഷരവൈരത്തിന്റെ സംസ്കാരം നമുക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു അക്ഷരങ്ങളോട് എന്തോ ഒരു 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 തരം വിരോധമാണ് ശരിക്കും പുതിയ തലമുറക്ക് നിങ്ങൾ വെറുതെ നമ്മൾ കുട്ടികൾക്ക് ഒരു ഒരു നൂറ് പേജുള്ള ഒരു മലയാള പുസ്തകം കൊടുത്തു നോക്കുക ഒരു റെസ്പോൺസ് എന്താണെന്ന് അല്ലെങ്കിൽ ഒരു വേണ്ട ഇപ്പൊ മലയാളം വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഒരു ഒരു ആഴുള്ള ഒരു വിഷയം പ്രതിപാദിക്കുന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകം നമ്മൾ കൊടുത്തു നോക്കുക ആ ഇംഗ്ലീഷ് പുസ്തകം കൊടുക്കുമ്പോൾ അവരെ റെസ്പോൺസ് എന്താണെന്ന് പ്രത്യേകിച്ച് ഒരു ഗ്രാഫിക്സും ചിത്രങ്ങളും ഇല്ലാത്ത ടെക്സ്റ്റ് മാത്രമുള്ള ഒരു പുസ്തകമാണെങ്കിൽ അവർക്ക് എത്ര പേർക്ക് ആ പുസ്തകം മുഴുവനായി വായിച്ചു തീർക്കാൻ കഴിയും നമ്മൾ നമ്മുടെ മക്കളോട് ചോദിക്കുക ഇപ്പോൾ പത്ത് വയസ്സായ കുട്ടി അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സായ കുട്ടി ഈ പ്രായത്തിനടുത്ത് നീ വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എഴുതിക്കൊണ്ട് ടെക്സ്റ്റ് പുസ്തകങ്ങൾക്ക് പുറത്ത് പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് വായിച്ചു തീർത്ത പുസ്തകങ്ങൾ ഒരുപാട് വീഡിയോ ഗെയിം കളിച്ചിട്ടുണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ടുണ്ട് ഒരുപാട് ഓൺലൈൻ അനുഭവങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഒരു പുസ്തകം എന്ന നിലക്ക് ആ പുസ്തകം നീ സ്ക്രീനിൽ വായിച്ചോട്ടെ അതിൻ്റെ ഹാർഡ് കോപ്പി വേണ്ട സ്ക്രീനിലെങ്കിലും നീ വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ പേര് മലയാളത്തിൽ ഇംഗ്ലീഷിൽ പുസ്തകങ്ങളുടെ പേര് പേരെഴുതിക്കൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് എത്ര പുസ്തകങ്ങളുടെ പേരുകൾ എഴുതാൻ കഴിയുന്നുണ്ട് ഇത് തീരെ ആഴമില്ലാത്ത വൈജ്ഞാനികമായി തീരെ ഡെപ്ത് ഇല്ലാത്ത വളരെ സൂപ്പർഫിഷ്യലായ ചിന്തകൾ മാത്രമുള്ള ഒരു തലമുറയുടെ സൃഷ്ടിക്ക് കാരണമാകുന്നു എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ പഴയ മുജാഹിദുകളും പുതിയ മുജാഹിദുകളും തമ്മിലുള്ള വ്യത്യാസം സാധാരണ അടുത്ത കാലത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോ നമ്മൾ പറഞ്ഞ സമയത്തെല്ലാം നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം പഴയ മുജാഹിദുകൾ വായിച്ചവരായിരുന്നു വായിച്ച മുജാഹിദുകളായവരായിരുന്നു പുതിയ കാലത്തെ മുജാഹിദുകൾ അവർ പ്രസംഗങ്ങൾ മാത്രം കേട്ടവരും പുസ്തകങ്ങളുമായി എൻഗേജ് ചെയ്യാത്തവരും അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള ആഴം ഇത് ശരിക്കും വളരെ ശരിയാണ് ശരിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രസംഗത്തിനുള്ള അത്ര ആരാധകർ എഴുത്തിനില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ആരാധന എന്ന് പറഞ്ഞാൽ ആ സെൻസിൽ പറഞ്ഞതല്ലെട്ടോ പ്രസംഗം ആസ്വദിക്കപ്പെടുന്ന അതേ രീതിയിൽ നമുക്കിടയിൽ പുസ്തകങ്ങൾ ആസ്വദിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് ശരിക്കും പ്രഭാഷകർക്ക് കിട്ടുന്ന അത്ര വലിയ ഒരു പോപ്പുലാരിറ്റി എഴുത്തുകാർക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ് ആരെങ്കിലും പ്രയാസപ്പെട്ട ആഴമുള്ള ഗ്രന്ഥരചനകൾ നടത്തിയാൽ പോലും ആ പുസ്തകങ്ങൾ വായിക്കുവാനുള്ള ആളുകളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പഴയ തലമുറ വായനക്കും എഴുത്തിനുമെല്ലാം അതിയായ പ്രാധാന്യം കൽപ്പിക്കുകയും പുസ്തക വായനകളിലൂടെ അവരുടെ ചിന്തയെ വികസിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ പുതിയ കാലത്ത് ഈ ഈ ഒരു സംസ്കാരത്തിൻ്റെ ഒരു അപകടം എന്ന നിലക്ക് തന്നെ പുസ്തകങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഡിറ്റാച്ച്ഡ് ആയ ഒരു ജനറേഷൻ നമുക്കിടയിൽ വളർന്നു വരുന്നു അതെല്ലാ രംഗത്തും അതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ നിന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ ഇനി പറഞ്ഞേ മതിയാകും നമ്മുടെ കുട്ടികളെ ഒരു സ്ക്രീനിൻ്റെ കേവലം അതിൻ്റെ പുറത്ത് ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അതിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റി കൂടുതൽ ആഴവും പരപ്പുമുള്ള അറിവുകളിലേക്കും അനുഭവങ്ങളിലേക്കും നമ്മൾ കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനിക്കാഞ്ഞാൽ വളരെ വളരെ അപകടകരമായൊരു സ്ഥിതിവിശേഷം സമീപ ഭാവിയിൽ നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും റസൂൽ അല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പരിസരത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേരമക്കൾ അടക്കമുണ്ടായിരുന്ന കുഞ്ഞുങ്ങളിൽ ആ കുഞ്ഞുങ്ങളിൽ ആഴത്തിലുള്ള മതപരമായ അനുഭവങ്ങളും അറിവുകളും കൊത്തിവെക്കാൻ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം നല്ലൊരു അധ്യാപകനായിരുന്നു നല്ലൊരു അധ്യാപകൻ ആയത് റസൂൽ അല്ലാ സുല്ലാഹു അലൈഹി വസ്ല്ലം കേവലം അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളിലൂടെയല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന ചെറിയ കുട്ടികളിൽ അദ്ദേഹം സൃഷ്ടിച്ചൊരു ഇമ്പാക്റ്റാണത് അതേപോലുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല പലപ്പോഴും നമുക്കത് കഴിഞ്ഞാൽ പോലും ആ ജീവിതം അനുഭവിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ കുട്ടികൾ വേറെ ഏതോ ഒരു ലോകത്തായി പോകുന്നു എന്നതാണ് അപകടം പ്രവാചകൻ സല്ലാ അലൈഹി സ്വല്ലം ശരിക്ക് എത്ര എത്ര ചെറിയ പ്രായത്തിലാണ് കുട്ടികളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എത്ര ചെറിയ പ്രായത്തിലാണ് കുട്ടികളുടെ ഭാവിയെ കുറിച്ച് വ്യാകുലപ്പെടാൻ തുടങ്ങിയത് പരിശുദ്ധ കുറാൻ നമ്മളോട് പറഞ്ഞത് ഇന്നമാ അമ്പാലുക്കും വലാദുക്കും ഫിത്ന എന്നാണ് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളാണ് പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള വളരെ സ്നേഹമുള്ള നിങ്ങളുടെ സന്താനങ്ങൾ ആ സന്താനങ്ങൾ വളർത്തുന്ന രംഗത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പാളിപ്പോയാൽ ഹലോകത്ത് അവർ നിങ്ങൾക്കെതിരായി മാറും പരലോകത്ത് അവർ നിങ്ങൾക്കെതിരായി സാക്ഷി പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും ഇത് വളരെ നമ്മൾ ഇത്ര നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ ആ മക്കൾ നാളെ പരലോകത്ത് നമ്മൾക്കെതിരെ സാക്ഷി പറയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അതിനേക്കാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ വേറെ എന്താ അനുഭവമാണുള്ളത് അതുകൊണ്ട് തന്നെ സൂലഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മക്കളെ അദമ്യമായി സ്നേഹിച്ചപ്പോൾ തന്നെ അവർ വഴിതെറ്റി പോകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും പ്രവാചകൻ സല്ലു അലൈഹി വല്ലം എടുത്തത് നമുക്ക് കാണാൻ പറ്റും അത് ഏതുവരെ എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് റസൂൽ അഹ് അല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തിന്റെ വീട്ടിൽ ജക്കാത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ കാരക്ക ആ കാരക്കയിൽ നിന്ന് ഹസൻ റലി അള്ളാഹു അനുഭവം ഹുസൈൻ റലി അള്ളാഹു അനുഭവം ചെറിയൊരു കാരക്ക എടുത്തിട്ട് വായിൽ വെച്ചപ്പോൾ റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലം ചെറിയ കുട്ടിയാണോ എന്നത് നോക്കാതെ ആ വായിൽ നിന്ന് ആ കാരക്ക ബലം പ്രയോഗിച്ച് അത് എടുത്ത് തിരിച്ച് ആ കാരക്ക കൂട്ടത്തിലേക്ക് തന്നെ വെക്കുന്നു എന്നിട്ട് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ല്ലാം ചോദിക്കുന്നു നിനക്കറിയില്ലേ നബി കുടുംബത്തിൽപ്പെട്ട ആളുകൾ ജക്കാത്തിൻറെ ഓഹരിയിൽ നിന്ന് ആഹരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ ഇത് അസുല്ലി സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ചോദ്യം വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയോടാണ് അവിടെ പ്രവാചകന്റെ ഹൃദയം എത്രത്തോളം പെടച്ചിട്ടുണ്ടാകും നിങ്ങൾ ആലോചിച്ച് നോക്കാം റസൂല്ലാഹി സുല്ലാഹു അലൈ വസല്ലമക്ക് അദ്ദേഹത്തിന്റെ പേരമക്കളുമായുള്ള ബന്ധത്തിന്റെ വൈകാരികത എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുവാൻ നമുക്ക് വാക്കുകൾ മതിയാകില്ല ഫാത്തിമാർ അലി എന്ന് പറഞ്ഞാൽ തന്നെ അസുലി സുല്ലാഹു അലൈഹി വസല്ലമ്മ അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകളിൽ പറഞ്ഞത് ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്നാണ് അത് നമുക്കറിയാം ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ടമാണ് എന്ന് പ്രഖ്യാപിച്ച റസൂൽ അല്ലാഹി സ്വല്ലാഹുലൈവസം നമുക്ക് പേരക്കുട്ടികളോട് വെല്ലുപ്പാർക്ക് എത്ര ഇഷ്ടം ഉണ്ടാവും അവിടെ ആർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല മക്കളോടുള്ള ഇഷ്ടം പ്രത്യേകിച്ചും നല്ല പ്രി ഏറ്റവും പ്രിയപ്പെട്ട മക്കളോടുള്ള ഇഷ്ടം ആ മക്കളോടുള്ള ഇഷ്ടം മക്കൾ കുറേയാണ് വലുതായി കഴിഞ്ഞാൽ പിന്നെ പേരക്കുട്ടിനോടുള്ള ഇഷ്ടമായിട്ടാണ് വെല്ലുപ്പാൻ്റെ അടുത്ത് സാധാരണ അത് മാനിഫെസ്റ്റഡ് ആകുക പുറത്തേക്കുള്ള പ്രകടനങ്ങളായിട്ട് വരിക അവിടെ ഫാത്തിമാർ അലി അള്ളാഹു അനുഹയും ഹസൻ റലി അള്ളാഹു അനഹവും ഹുസൈൻ റലി അള്ളാഹു അനഹും റസൂല് അഹി സ്വല്ലാഹു അലഹി വസ്ലമെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല അതിൽ പേരക്കുട്ടി ഇങ്ങനെ മുട്ടിൽ നടക്കുന്ന സമയത്ത് ഒരു കാരക്ക ഇങ്ങനെ എടുത്തപ്പോ അവന്റെ വായിൽ നിന്ന് ബലം പ്രയോഗിച്ച് കാരൊക്കെ പിടിച്ചു വാങ്ങി ഇത് നമുക്കുള്ളതല്ല എന്ന് പറയുന്ന റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പോലും അങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക റസൂലി അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ പ്രവാചകൻ സല്ല അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്നിട്ട് കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കൈയിലെല്ലാം തടമ്പ് വീണിരിക്കുന്നു അടുക്കളയിൽ പണിയെടുത്ത് 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 ഇത് കണ്ടില്ലേ ഇവിടെ കുറച്ച് ഭൃത്യന്മാർ വന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞു ഒരു വൃത്യൻ എന്റെ വീട്ടിൽ വിട്ടുതരും ആ ആ ആ ചോദ്യം ഏത് ഏത് പിതാവിൻ്റെ മനസ്സിനാണ് ഇളക്കാതിരിക്കുക റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസല്ലം അദീനയിലെ ഭരണാധികാരിയാണ് ആ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് സമ്മാനമായി കുറച്ച് ഭൃത്യന്മാരെ കിട്ടിയിരിക്കുന്നു കുറച്ച് അടിമകളെ കിട്ടിയിരിക്കുന്നു ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് കൈ കാണിച്ചുകൊടുത്തിട്ട് ചോദിക്കാണ് പ്രവാചകരെ ഒരു 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 വേലക്കാരനെ ബാപ്പ ഒന്ന് എന്റെ വീട്ടിൽ പറഞ്ഞയച്ചെന്നാൽ എനിക്ക് എത്ര ആശ്വാസമായിരിക്കും ഫാത്തിമാർ അലി അള്ളാഹു അനഖയുടെ വീട്ടിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസ്ലമുക്ക് അറിയാം പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുക്കാൻ സന്നദ്ധമാകുന്നില്ല റസൂലി സുല്ലി അലൈഹി വസല്ലം ഫാത്തിമ അള്ളാഹു കയ്യെ വീട്ടിലേക്ക് മടക്കി അയക്കുന്നു മടക്കി അയക്കാൻ അതിന് കാരണങ്ങളുണ്ട് കാരണം മദീനയിൽ ഒരുപാട് വീട്ടിൽ പ്രയാസമുണ്ട് അവിടെയെല്ലാം പെണ്ണുങ്ങളുണ്ട് ഓരെല്ലാം കയ്യുമ്പോൾ തഴമ്പുണ്ട് അവിടെ പ്രവാചകന്റെ മോളെ വീട്ടിൽ മാത്രം ഒരു ഭൃത്യനെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഭരണാധികാരി ചെയ്യുന്ന അനീതിയാണ് സ്വജനപക്ഷപാതമാണ് എന്ന് റസൂൽ അഹ് അലൈഹി അലിസ്മക്ക് തോന്നിയത് കൊണ്ട് തന്നെ പ്രവാചകൻ അത് അനുവദിക്കുന്നില്ല എന്നിട്ട് രാത്രി റസൂൽ അഹ് സ്വല്ലു അലി സ്വലം ഇങ്ങനെ കാര്യ ചെല്ലാണ് ഫാത്തിമാർ അള്ളി അള്ളഹു ഇങ്ങനെ വീട്ടിൽ അവിടെ അലിറലി അള്ളാഹു ഫാത്തിമാർ അലി അള്ളാഹു എനിക്കുണ്ട് അവരെടുത്ത് ചെന്നിട്ട് സ്വാഭാവികമായും ഫാത്തിമക്ക് സങ്കടം ഉണ്ടാവും ഉപ്പ അങ്ങനെ പറഞ്ഞതിൽ പ്രവാചകൻ അലൈഹി സൊല്ലാ അലൈവെ ചെന്നിട്ട് പറഞ്ഞുകൊടുക്കുകയാണ് കടക്കുമ്പോ സുഹാൻ അല്ലാ അലഹദില്ലാ അള്ളാഹു എന്ന് പറഞ്ഞു അതാണ് ഇതിനേക്കാളൊക്കെ നല്ലത് ഇത് എല്ലാ സ്നേഹവും ഉണ്ടായിരിക്കെ തന്നെ ഫാത്തിമ ഫാത്തിമർ അദി അള്ളാഹുഅനസിൽ റസൂൽ അല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ലമ സൃഷ്ടിക്കുന്ന ഒരു ബോധമാണ് അത് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം കാണിച്ച ഈ ജാഗ്രത മക്കൾ ഇവിടെ പറഞ്ഞതുപോലെ റസൂൽല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം കരളിന്റെ കഷ്ടങ്ങളായപ്പോൾ തന്നെ അവർ ഒരിക്കലും തെറ്റായ വഴിയിലേക്ക് റാഞ്ചി റാഞ്ചിയെടുക്കപ്പെട്ടുകൂടാ എന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ അള്ളാഹി അലൈഹി അലൈവല്ലം നടത്തിയ ഇടപെടലുകൾ പ്രവാചകൻ ജെഖൻ സാഹുഹ് അലൈഹി സ്വലം നമസ്കരിക്കുന്ന സമയത്ത് തൻ്റെ മക്കളോട് പേരമക്കളോട് പെരുമാറിയതിനെ കുറിച്ച് നമ്മൾ സാധാരണ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് പ്രവാചകൻ ജെഖൻ അലൈഹി അലൈവലം അദ്ദേഹം നമസ്കരിക്കുന്നു നമസ്കരിക്കുന്ന സമയത്ത് പിന്നെ ഹസൻ റല്ലി അല്ലാഹുൻഹോ ഹുസൈൻ റലി അള്ളാഹുഖല അടുത്തെത്തുന്നു അവർ വല്ല്യപ്പാൻ ഇങ്ങനെ നോക്കുന്നു വല്യുപ്പ തങ്ങളെ കളിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു റസൂൽ അല്ലാ സാഹിസം മക്കളെ കയ്യിൽ എടുക്കും നമസ്കരിക്കുന്നു അദ്ദേഹം സുജൂദിലേക്ക് പോകുമ്പോൾ താഴെ വെക്കുന്നു ഒരുക്കെ ഇങ്ങനെ ജമാഅത്ത് നമസ്കാരം നടക്കുകയാണ് സുജൂദ് എണീക്കുന്നില്ല കുറെ കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം എണീറ്റത് അപ്പോൾ സഹാബിമാർ ചോദിച്ചു എന്താ എബി എന്നിങ്ങനെ സുജൂദ് ഒരുപാട് നീളം ഉണ്ടായിരുന്നല്ലോ അപ്പൊ റസൂൽ അല്ലാ സാഹിസ്മയുടെ മറുപടി അത് ഞാൻ സുജൂദ് കടന്നപ്പോ എന്റെ പേരമകം വന്ന് തോളിലിരുന്നു എന്റെ കഴുത്തിലിരുന്നു അപ്പോൾ ആഹ് അത് എന്നൊരു വാഹനമായി അവനങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവനെ എൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് ഇഷ്ടം ഉണ്ടായില്ല അവ അവന്റെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ സുജൂതിൽ നിന്ന് അങ്ങനെ ആ പേരക്കുട്ടിക്ക് കടന്നു കൊടുത്തു ഇത് റസൂൽ അല്ലാ സുലി സ്വലം പറഞ്ഞ വർത്തമാനാണ് റസൂലുള്ള മസ്ജീദിന്റെ അഭവിയിൽ മിമ്പറിൽ വെച്ച് ആ പ്രഭാഷണം നടത്തുന്നു വളരെ വളരെ ഗൗരവതരമായ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ആ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഹസനും ഹുസൈനും ഇങ്ങനെ പള്ളിക്ക് ഇങ്ങനെ വരുന്നു റസൂൽ അല്ലാ സുലി സ്വലം പ്രസംഗം നിർത്തിയിട്ട് മിമ്പറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയി കുട്ടികളെ കയ്യിലെടുക്കുന്നു അവരോട് വർത്തമാനം പറയുന്നു അവരെ താലോലിക്കുന്നു തിരിച്ചു വന്ന് പ്രഭാഷണം തുടരുന്നു ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് കേവലം കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനല്ല നേരെ മറിച്ച് മതത്തിൽ നിന്ന് കുട്ടി അകർന്നു പോകുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ് നിസ്കാരത്തിന്റെ സമയത്ത് വെല്ലുപ്പന്റെ മൈൻഡ് ചെയ്തില്ല നിസ്കാരത്തിന്റെ സമയത്ത് വെല്ലുപ്പാന്റെ തോളില് കയറിയിരുന്നപ്പോ വല്ല്യപ്പ പിടിച്ചു വലിച്ചിറക്കി എന്ന് പറയുമ്പോൾ വല്യുപ്പയ വെറുക്കുന്നതിനേക്കാൾ നമസ്കാരത്തെ കുട്ടി വെറുക്കുന്ന അവസ്ഥാ വിശേഷം ഉണ്ടാകാം ഒരു വളരെ ഗൗരവതരമായ ഒരു വിഷയത്തെ കുറിച്ച് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിക്ക് ഇങ്ങനെ ചെന്നപ്പോൾ വല്യപ്പ ഒരു മൈൻഡും കാണിച്ചില്ല വല്ല്യപ്പ പ്രസംഗം തുടർന്നു എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ വല്യുപ്പയ വെറുക്കുന്നതിനേക്കാൾ കുത്തുബായ അല്ലെങ്കിൽ ഇസ്ലാമികമായ പ്രഭാഷണത്തെ ഖുർആൻ ക്ലാസിനെ കുട്ടി വെറുക്കുന്ന സ്ഥിതിവിശേഷം വിശേഷം ഉണ്ടാകാം അത്തരമൊരു വെറുപ്പ് മതപരമായ ആരാധനകളോട് ചടങ്ങുകളോടൊന്നും കുട്ടിയുടെ മനസ്സിൽ വളർന്നു വരരുത് എന്ന നിർബന്ധ ബുദ്ധി റസൂൽ അള്ളാഹി സല്ലാഹു വലഹി വസ്ല്ലാം കാണിക്കുന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ആ രീതിയിൽ അസൂലി സലാഹു അലൈഹി വസല്ലം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ വളർത്തുമ്പോൾ എത്രത്തോളം ശ്രദ്ധിച്ചു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നു ആ മക്കളെക്കുറിച്ച് നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളെ എല്ലാം തകർത്തു കളയുന്ന രീതിയിൽ നമ്മുടെ അശ്രദ്ധ ചിലപ്പോൾ അവർക്ക് ദോഷകരമായി ഭവിക്കാമെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്കുള്ള സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ പോലും എത്രത്തോളം ഇസ്ലാമികമാണ് എന്ന് നമ്മൾ സ്വയം പരിശോധിക്കാൻ സന്നദ്ധമാകണം നമ്മുടെ മക്കളെക്കുറിച്ച് തീർച്ചയായും നമുക്ക് സ്വപ്നങ്ങൾ വേണം അവരുടെ ജോലിയെക്കുറിച്ച് സ്വപ്നങ്ങൾ വേണം അവരുടെ പ്രൊഫഷനെക്കുറിച്ച് സ്വപ്നങ്ങൾ വേണം അവരുടെ ശമ്പളത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ വേണം അവർക്ക് നല്ല ഭൗതികമായ ആസ്തി ഉണ്ടാകുന്നതിനെക്കുറിച്ച് സ്വപ്നങ്ങൾ വേണം പക്ഷേ അവിടെ അവസാനിക്കുന്നതാണോ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക അവിടെ പോലും നമ്മുടെ മക്കളുടെ ദീനിനെ കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ ആ നല്ല ഹിജാബ് ധരിച്ച് നടക്കുന്നവളാകണം എൻ്റെ പെൺകുട്ടി എന്നത് എന്നയിടത്ത് അവസാനിക്കുന്നതാണോ നമ്മുടെ ഇസ്ലാമികമായ സ്വപ്നങ്ങൾ എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാകണം റമലാ മാസത്തിൽ നോമ്പ് ഏൽക്കുന്നവനാണോ സക്കാത്ത് കൊടുക്കുന്നവനാണോ ദീനനുസരിച്ച് ജീവിക്കുന്നവനാകണം എന്നയിടത്ത് അവസാനിക്കുന്നുണ്ടോ നമ്മുടെ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയോ തകരാറുകളുണ്ട് നമ്മുടെ മക്കളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവിടെ അവസാനിക്കേണ്ടതല്ല നമ്മുടെ മക്കളെ കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ അവൻ ഒരു ഇസ്ലാമിക പ്രബോധകനാകണം എന്നയിടത്തേക്ക് വളരേണ്ടതാണ് ഇസ്ലാമിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു പണ്ഡിതനും പ്രബോധകനുമായി എല്ലാം എൻ്റെ മകൻ മാറണം എന്ന ആഗ്രഹത്തിലേക്ക് നമ്മുടെ സ്വപ്നങ്ങൾ വളർന്നിട്ടില്ലെങ്കിൽ എവിടെയോ നമുക്ക് തകരാറുകൾ ഉണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയേ പറ്റൂ പ്രവാചകന്മാരെല്ലാം അങ്ങനെയായിരുന്നു അവരുടെ മക്കളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവരുടെ കാലശേഷം ഈ ആദർശത്തിന്റെ പ്രതിനിധാനങ്ങളായി സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന മക്കളാകണം തങ്ങളുടേത് എന്ന ആഗ്രഹമാണ് പ്രവാചകന്മാരെ നയിച്ചത് അതേ ആഗ്രഹമാണ് സഹാബിമാരെ നയിച്ചത് അതേ ആഗ്രഹമാണ് പണ്ഡിതന്മാരെ നയിച്ചത് നമ്മുടെ പൂർവ്വഗാമികളായ പണ്ഡിതന്മാരുടെ എല്ലാം സ്വപ്നങ്ങളിൽ അവരുടെ മക്കളെ കുറിച്ചുള്ള ചിത്രം ഇതായിരുന്നു ഈ ചിത്രം നമുക്ക് എത്രത്തോളം ഉണ്ട് നമ്മുടെ മക്കളെ അറബി കോളേജിലേക്ക് പറഞ്ഞേക്കണം എന്ന സ്വപ്നം അല്ല ഞാൻ പറയണത് നമ്മുടെ മക്കളെ ആ അർത്ഥത്തിൽ ആ മതം പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചെന്നാക്കണം എന്ന രീതിയിലുള്ള സ്വപ്നത്തെക്കുറിച്ചല്ല കുറിച്ചല്ല പറയുന്നത് അവർ ഏത് മേഖലയിലേക്ക് പോയാലും ഏത് തൊഴിലെടുത്താലും ഏത് വിദ്യാഭ്യാസം നേടിയാലും ഇസ്ലാമിനെ കുറിച്ച് അഭിമാന ബോധമുള്ള ഇസ്ലാം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ ശേഷിയുള്ള പ്രബോധകരായി ഇസ്ലാമിനു വേണ്ടി നിലനിൽക്കുന്നവരായി ഇസ്ലാമിനു വേണ്ടി സംസാരിക്കുന്നവരായി ഇസ്ലാമിനു വേണ്ടി എഴുതുന്നവരായി നമ്മുടെ മക്കൾ മാറണം എന്ന സ്വപ്നം നമ്മളെ നയിക്കുന്നുണ്ടോ എന്റെ മോൻ വലുതായാൽ ഇസ്ലാമിനെ കുറിച്ച് ആഴത്തിൽ ഉള്ള കുറെ പുസ്തകങ്ങൾ എഴുതുന്ന ഒരു എഴുത്തുകാരനായി മാറണം എന്ന ചിന്ത നമുക്കുണ്ടോ നമ്മുടെ മക്കൾ ഇസ്ലാമിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്ന ഒരാളാകണം എന്ന ചിന്ത നമുക്കുണ്ടോ നമ്മുടെ മക്കൾ നാളെ കേരളത്തിൽ ഇസ്ലാഹി പ്രബോധനത്തിന് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ സലഫി ദേവത്തിന് ചുക്കാൻ പിടിക്കുന്ന ഒരു ആ അതിശക്തനായ സംഘാടകനായി മാറണം എന്ന ചിന്ത നമുക്കുണ്ടോ ആ ചിന്തയിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മക്കളെ കുറിച്ചുള്ള ശരിയായ ഇസ്ലാമിക സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത് അവൻ എഞ്ചിനീയറും ഡോക്ടറും സിവിൽ സിവിൽ എല്ലാം ആയാലും അതിനപ്പുറത്ത് ഇങ്ങനെയൊരു തലം വളരെ സജീവമായി തന്നെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരിഷുധുർ തിരുസുന്നത്തും നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് സാർത്ഥകമായി തീരുന്നത് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ പരിഷുധുർആാൻ പറഞ്ഞല്ലോ വല്ലദീന ഇമാമ സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കും പടച്ചവനെ ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ ആ കൺകുളിർമ എന്ന് പറഞ്ഞാൽ മക്കളുടെ ഭൗതികമായൊരു സമൃദ്ധിയിൽ നിന്നുണ്ടാകുന്ന കൺകുളിർമയല്ല മറിച്ച് ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് അവരുടെ സജീവത കണ്ടുകൊണ്ടുണ്ടാകുന്ന ഒരു കൺകുളിർമയാണ് എന്നിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് ഞങ്ങളെ സത്യവിശ്വാസികൾക്കുള്ള നേതാക്കളാക്കി മാറ്റേണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് നമ്മളെയും നമ്മുടെ മക്കളെയും മുസ്ലിംകളുടെ മുന്നിൽ നടക്കുന്നവരാക്കണം ഇസ്ലാമിക പ്രബോധനത്തിന്റെ മുന്നിൽ നടക്കുന്നവരായി അവർ മാറണം ഇസ്ലാമിക പ്രബോധനത്തിന്റെ പതാകവാഹകരായി അവരായിത്തീരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകണം അത്തരത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ ആ രീതിയിൽ നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിക ബോധം ഇട്ടു കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിശ്രമിക്കേണ്ടത് അതിന് വേണ്ടി നമ്മുടെ മക്കളെ ഒരുക്കണമെങ്കിൽ ആ രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തണമെങ്കിൽ ഇത് പറഞ്ഞതുപോലെ പുതിയ കാലത്തെ പ്രതിസന്ധികളും വെല്ലുവിളികളും മനസ്സിലാക്കി അവരുടെ ശ്രദ്ധ കവരുന്ന ഇതുപോലെയുള്ള ഒരുപാട് സൂപ്പർഫിഷ്യലായ ആസ്വാദനങ്ങളിൽ നിന്ന് അവരെ മാറ്റി വായനയുടെ പഠനത്തിൻ്റെ എഴുത്തിൻ്റെ ചിന്തയുടെ എല്ലാ മേഖലകളിലേക്ക് അവരെ കൊണ്ടുപോകേണ്ടി വരും വളരെ നമ്മുടെ വീട്ടിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അവസാനിപ്പിക്കുന്ന സമയത്ത് പറയാൻ തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ടാകാം നമ്മുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടാകാം നമ്മുടെ വീട്ടിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാകാം നമ്മുടെ വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടോ ഇതൊരു ചോദ്യമാണ് എന്തിനാണ് ലൈബ്രറി എന്തിനാണ് പുസ്തകങ്ങൾ പൊടി വരച്ച് കിടക്കുന്നത് ആ പുസ്തകങ്ങൾ ആരാണ് വായിക്കാൻ പോകുന്നത് നമുക്ക് തിരിച്ചു ചോദിക്കാം ഇതെല്ലാം എന്താണ് ഇപ്പോൾ ഒരു ഒരു പുസ്തക വായന കുറിച്ചെല്ലാം ഇത്ര സീരിയസ് ആയിട്ട് ഇത് ഇതുപോലുള്ള ഒരു സമയത്ത് പറയാൻ എന്ന് നമുക്ക് ആലോചിക്കാം പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യം അത്തരം ഒരു സംസ്കാരത്തെ വീണ്ടെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അത്തരമൊരു സംസ്കാരത്തിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ആഴമുള്ള പണ്ഡിതന്മാരോ ആഴമുള്ള ചിന്തകരോ ആഴമുള്ള പ്രബോധകരോ ഒന്നും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വളർന്നു വരാത്ത വളരെ അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടാകും ഇപ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന തരത്തിൽ ഉള്ള വ്യതിയാനങ്ങൾ ഇപ്പൊ നമ്മുടെ കുട്ടികൾ എന്തായാലും കേരളത്തിൽ നിന്ന് ആരൊക്കെയോ ഏതൊക്കെയോ ഭീകര പ്രസ്ഥാനങ്ങളിൽ ചേരാൻ പോയി എന്നുള്ള പറയുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് അവരുടെ മതബോധത്തിന് അത്ര ആഴമുള്ളൂ അവർക്ക് സ്ക്രീനിൽ നിന്ന് കിട്ടിയ വിവരം മാത്രമേ ഉള്ളൂ നിന്ന് അവർ ഇസ്ലാം െ കുറിച്ച് പഠിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് അതിനെ ആ ആ ആഴത്തിലുള്ള മതപഠനത്തിന്റെ അടിത്തറ ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള അപകടങ്ങൾ പോലും സംഭവിച്ചതെന്നാണ് സത്യം ചില ചിതറിയ ചിന്തകൾ ഇതുപോലെ ഒരു ഒരു കുറഞ്ഞ സമയത്ത് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ സാധാരണ നമ്മൾ ഇതുപോലുള്ള പേരൻറ്റിങ് സെഷനുകളിൽ സാധാരണയായി പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആ ആ ചില കാര്യങ്ങൾ മറ്റ് തലങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ ശ്രമിച്ചു എന്ന് മാത്രമേയുള്ളൂ അവസാനിപ്പിക്കുന്നു സ്ലാ വലൈക്കും വരഹ്ല ഒരു രക്ഷയില്ല കൊടുക്കാതെ മാത്രമേ രക്ഷയുള്ളൂ ആ കുട്ടീൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിച്ച് ശീലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തല കുത്തി പറഞ്ഞാൽ വാങ്ങിക്കാൻ കഴിയൂല ശരിക്കും എന്റെ മോനെ ഒന്നര വയസ്സാണ് ഇവന് എന്താ വെച്ചാല് ഇതിങ്ങനെ ചോദിക്കും സ്വാഭാവികമായി കാരണം എല്ലാരെ കയ്യിലുണ്ട് എല്ലാരും ഇങ്ങനെ അപ്പൊ ഇങ്ങനെ അഭിനയിച്ചെല്ലാം കാണിക്കും ഞാൻ ഇങ്ങനെ വരണ്ട സമയത്ത് തന്നെ ആ ആ ആ നല്ല അവന് വർത്താനം ഒന്നും പറയാൻ കഴിയില്ല പക്ഷെ ഉപ്പാന്നുള്ള നിലക്ക് എൻ്റെ ഒരു ആക്ടിവിറ്റി എന്നുള്ള നിലയ്ക്ക് കാര്യമായിട്ട് കാണുന്നത് തന്നെ അല്ലേ ഇങ്ങനെ ഫോൺ എടുക്കുക ഫോണിൽ ഇങ്ങനെ വർത്താനം പറയാ ഹലോ എന്ന് പറയാ തിരിങ്ങനെ അങ്ങോട്ട് നീക്കണേ കാണുക ഇങ്ങോട്ട് നീക്കണേ കാണാ ഇത് വളരെ സ്വാഭാവികമായി തന്നെ കുട്ടികൾക്ക് കൗതുകം ഉണ്ടാവും പക്ഷേ ഇപ്പോ ഒരു വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിന് ഞാൻ പറയണ് ഇതുവരെ ചോദിച്ചിട്ട് സാധനം കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ആ ചോദിച്ചന്ന് മുതൽ അങ്ങനെ ഒരു കുട്ടീൻ്റെ ഭാഷയിൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് ഇങ്ങനെ നോ 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 എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇതുകൊണ്ട് ഇപ്പോൾ ഏത് ഫോൺ ആരെടുത്ത് കണ്ടാലും പോകാൻ പറയും നോ 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 എന്ന് പറയും അത് ആ ഒരാൾ കൈ കൊടുത്താൽ പോലും വാങ്ങൂല അങ്ങനെ ഇട്ട് ഇങ്ങനെ നിന്നിട്ട് നോ 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 എന്ന് പറയും അത് ഓൻ്റെ മനസ്സിലുണ്ടായ ബോധമാണ് നമ്മുടെ വീടുകളിലെല്ലാം നമ്മൾ കുട്ടി കൊടുക്കണ്ടോ എന്തൊക്കെ കൊടുക്കാറുണ്ട് നിലത്ത് വീണാൽ പൊട്ടുന്നു തോന്നുന്ന സാധനം ഒൻ്റെ കയ്യിൽ കിട്ടിയാൽ കേടു വരും തോന്നുന്ന സാധനം ഒന്ന കയ്യിൽ കിട്ടിയാൽ അത് പിന്നെ ഉപയോഗിക്കാൻ കഴിയൂലെന്ന് തോന്നുന്ന സാധനം കയ്യിൽ കിട്ടിയാൽ അത് അവന്റെ ജീവൻ അപകടപ്പെടുത്തും തോന്നുന്ന സാധനം എന്തൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കുട്ടി അതെല്ലാം ചോദിക്കണില്ലേ കുട്ടിയുടെ ഒരു കൗതുകത്തിന്റെ പേരിൽ സ്വാഭാവികമായി കുട്ടി അതെല്ലാം ചോദിക്കുന്നുണ്ട് നമ്മൾ എന്താ പറയല് അത് അനക്കെടുക്കാൻ പറ്റൂല അത് അനക്കുള്ളതല്ല അത് വലിയ ആൾക്കാർക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ കുട്ടി സ്വാഭാവികമായി പിന്തിരിയുന്നു പലതിൽ നിന്നും പിന്തിരിയുന്നു അതേപോലെ ഇത് എനിക്കുള്ളതല്ല ഇത് കുറച്ച് വലുതായതിനു ശേഷം മാത്രം ഉപയോഗിക്കുള്ളതാണെന്നുള്ളൊരു ബോധം ചെറിയ തുടക്കത്തിൽ തന്നെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരം ചിലടത്തെല്ലാം നമ്മൾ ഫോൺ കൊടുക്കൂല ബാക്കി എല്ലാവരും ഫോൺ കൊടുക്കും അതോടൊപ്പം നമ്മൾ മഹാഭീകരവാദിയാവും കുട്ടീൻ്റെ മുന്നിൽ കാരണം ഇയാളാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് ഇത് ഫോണൊന്നും തരാൻ സമ്മതിക്കണില്ല ബാക്കി എല്ലാവരും ഇത് തരും എന്നുള്ള അവസ്ഥ അത് എന്താ വെച്ചാൽ പിന്നെ നമ്മൾ കുട്ടീനായിട്ട് ഓടിക്കാൻ പോകുമ്പോൾ പിന്നെ ചില ആൾക്കാർ പറയും ഫോണ് പിന്നെ കുട്ടിക്ക് വേണം തോന്നുന്നുണ്ട് അത് നമ്മൾ കൊടുക്കണില്ല എന്താ ചില കൊടുത്താൽ ചിലപ്പോൾ ഫോണ് ചിലപ്പടെ എറിഞ്ഞാലോ ഫോണിന് എന്തേലും പറ്റണതല്ല പേടി കുട്ടിക്ക് എന്തേ പറ്റണ പേടി ഫോണിന് എന്തേലും നമുക്ക് വേറെ വാങ്ങിയാൽ മതി തരുള്ളൂ അപ്പോൾ അതിന് ശരിക്കുള്ള പരിഹാരം അത് തന്നെയാണ് തുടക്കത്തിൽ തന്നെ ഇത് എനിക്കുള്ളതല്ല എന്നുള്ള ബോധം കുട്ടിക്കുണ്ടാക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരം വേറെ വേറെ പ്രാവികമായ പരിഹാരങ്ങളൊന്നും എനിക്കറിയില്ല നിങ്ങളാരെങ്കിലും വികസിപ്പിച്ച പരിഹാരങ്ങളുണ്ടെങ്കിൽ അത് പറയാവുന്നതാണ് കഴിഞ്ഞ തലമുറകൾ കുട്ടികൾ ടി വിയിൽ കാണുന്ന സിനിമ അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ അശ്ലീല പാട്ടുകൾ ഇതൊക്കെയാണ് കണ്ടിരുന്നതെങ്കിലും അതിനേക്കാളും ഇന്ന് ഇന്നത്തെ കുട്ടികൾ മൊബൈലും ഐഫോഡ് ഐഫോഡും ഉപയോഗിച്ച് വ്യക്തിത്വ വികസനം ഉണ്ടാക്കുന്നതല്ലേ കൂടുതൽ ഉത്തമം അതെ വ്യക്തിത്വ വികസനം അല്ല ഇന്ന് സംഭവിക്കുന്നത് അതാ പ്രശ്നം വ്യക്തിത്വം അങ്ങോട്ട് പരിമിതപ്പെടുകയാണ് അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് ആ സ്ക്രീനായി മാറുകയാണ് അതിന്റെ പുറത്ത് ഒന്നുമില്ല ഈവൻ നമ്മളെല്ലാം ചെറുപ്പത്തിൽ യാത്ര പോകാൻ നമുക്ക് കൗതുകമല്ലായിരുന്നു എന്തിനാ നമ്മളൊക്കെ യാത്ര പോയിരുന്നത് പുതിയ നാട് കാണാൻ പുതിയ ആളുകളെ പരിചയപ്പെടാൻ പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ നാട് വിടാതെല്ലാം പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള ഒരു സ്ഥിരം പരിപാടിയാണ് എവിടേക്കെങ്കിലും ഒക്കെ ആണ് പോവാം അതൊരു പ്രായത്തിൽ ആ ഇപ്പോൾ ബോംബെയിൽ പോവാം മദ്രാസിൽ പോകുക അവിടെ എവിടെയെങ്കിലുമൊക്കെ ജോലി എടുക്കുക കുറെ അനുഭവങ്ങളുമായി തിരിച്ചു വരാം ഇപ്പൊ ശരിക്കും കുട്ടികൾ എന്തിനാണ് മീശപ്പുലി വരെ പോണത് അവിടെ പോയിട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലൂടെ മാത്രാണ് സത്യം അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ കുട്ടികളോട് സംസാരിച്ചു നോക്കുക വേറെ ഒന്നിനും അല്ല അല്ലെങ്കിൽ എന്തിനാണ് ഇവർ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോക്കെ ഫേസ്ബുക്കിലുണ്ടെന്തിനാ അതിന്റെ ലക്ഷ്യം പോലും ഒരു യാത്രയുടെ ലക്ഷ്യം പോലും ഒരു സ്ക്രീനിലേക്ക് ചുരുങ്ങുന്നു അവിടെയാണ് അപകടം ആ കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ അവൻ്റെ ജീവിതം അതിലേക്ക് ഇങ്ങോട്ട് പരിമിതപ്പെടണം അതിൻ്റെ അപ്പുറത്തൊരു ലോകമല്ലോ അതിൻ്റെ അപ്പുറത്ത് ഒരു ലോകമില്ല അവിടെ അവന്റെ അനുഭവങ്ങൾ പോലും കേവലം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനും ലൈക്കുകൾ നേടിയെടുക്കാനുള്ള അനുഭവങ്ങളായി ചുരുങ്ങുകയാണ് ആളുകളിൽ അവന് താല്പര്യമില്ല മനുഷ്യരിൽ താല്പര്യമില്ല അയൽക്കാരിൽ താല്പര്യമില്ല അവരുടെ സങ്കടങ്ങളിൽ താല്പര്യമില്ല ഒന്നിനും താല്പര്യമില്ല താല്പര്യം ഈ സ്ക്രീനിൽ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് വ്യക്തിത്വ വികസനം അല്ല അത് സംഭവിക്കണം അത് ഉപയോഗിക്കാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം ഇന്റർനെറ്റ് ഉപയോഗിക്കണം അതിനൊരുപാട് സാധ്യതകളുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് സാധ്യതകളുണ്ട് ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ നേടിയെടുക്കാൻ കഴിയും എല്ലാം കഴിയും പക്ഷേ അതല്ല നിർഭാഗ്യവശാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംഭവിക്കുക കാരണം അതിനേക്കാൾ വലിയ കൗതുകങ്ങള് ഇതിലുണ്ടാവുമ്പോൾ ചെറിയ പ്രായത്തിൽ അത് കിട്ടിയാൽ കുട്ടി അതിനെ അഡിക്റ്റ് ആവുക തന്നെയാണ് ശരിക്കും ഉണ്ടാവുക സ്കൂളിൽ നിന്ന് കിട്ടുന്ന അസൈൻമെൻറ് ഈ ഇന്റർനെറ്റിൽ നിന്ന് ഇന്റർനെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള റിസർച്ച് നടത്തിയിട്ടുള്ള എന്തെങ്കിലും പ്രസൻറ്റേഷൻസ് ആയിരിക്കും അപ്പോൾ ചെറിയതും വലിയ വലിയ കുട്ടികൾക്കായി ഇപ്പോൾ ഗ്രേഡ് ടെന്നിലൊക്കെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ സി ബി എസ് ഇയിലൊക്കെ അവരുടെ പല പ്രോജക്ട്സും അവർ ഓൺലൈനിലാണ് ചെയ്യല് അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് പേരൻസ് ഒരു ന്യൂക്ലിയർ സെറ്റപ്പിലാണല്ലോ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഗ്രാൻഡ് പേരൻസ് അങ്ങനെയുള്ള ഒരു സൗകര്യം നമുക്ക് ഇവിടെ ഇല്ലല്ലോ അപ്പോൾ എപ്പോഴും നമുക്കിത് കമ്പ്യൂട്ടർ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല ലിവിങ് റൂമിലായിരിക്കും നമ്മൾ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ടാകുക എങ്കിൽ പോലും നമുക്ക് എപ്പോഴും ഇവരുടെ ഇവരെ മോണിറ്റർ ചെയ്യാൻ കഴിയില്ല ആ സമയത്ത് പലപ്പോഴും നമുക്ക് തോന്നി പോകാറുള്ളത് ഒരു ഒരു ക്ലിക്ക് എവേ ഫ്രം സിൻഫുൾ വ്യൂസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നുള്ളൊരു തലത്തിലാണ് അപ്പോൾ നമുക്ക് പലപ്പോഴും

സത്യസന്ധമായി പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതിലെല്ലാം നമ്മളെ അധ്യാപകരുടെ ഒരു 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 വലിയൊരു മടിൻ്റെ ഒരു അംശമുണ്ട് കുട്ടിക്ക് അസൈൻമെൻറ് കൊടുക്കുന്നു അസൈൻമെൻറ്റ് ചെയ്യണം പ്രൊജക്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഈ ഇതില്ല എന്താണ് പി പി ടി പവർ പോയിന്റ് പ്രെസൻറ്റേഷൻ ഉണ്ടാക്കലാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള പണി ഈ പവർ പോയിന്റ് പ്രെസൻറ്റേഷനുകൾ തൊണ്ണൂറ് ശതമാനം കണ്ടാൽ തന്നെ അറിയാം ഇതോടെ നിന്ന് കെട്ടെടുത്തോണ്ടെന്നാണ് കാരണം അത് പ്രെസൻ്റ് ചെയ്യുന്ന ആൾക്കാരെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം വെച്ച സാധനങ്ങൾ വെച്ച് കൂട്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് റിസർച്ച് എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഡെത്ത് ബെല്ലാണ് ശെരിക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് കാരണം ഒറിജിനൽ റിസർച്ച് നടക്കുന്നില്ല ഗൗരവതരമായി കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നില്ല വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല മറ്റേ സാധനം വലിയൊരു എന്താണ് വിക്കിപീഡിയ എന്തടിച്ചുകൊടുത്താലും അതിനെപ്പറ്റി ഉള്ള ഒരു ഒരു വളരെ സൂപ്പർഫിഷ്യലായ ഒരു സാധനം കിട്ടും അത് വെച്ചിട്ട് എന്തിനെ കുറിച്ചും ആധികാരികമായ വിവരത്തോടു കൂടി ആളുകൾ സംസാരിക്കാണ് വേറെ സ്രോതസ്സുകളിലേക്കൊന്നും പോകണില്ല അതുകൊണ്ട് അതിൻറ്റേതായ ഉപകര ഉപകാരങ്ങളില്ല എന്നല്ല പറയുന്നത് പക്ഷേ എന്താണെന്നുവെച്ചാൽ ഈ കട്ടേൻ പേസ്റ്റ് എന്ന് പറയണത് പുതിയ കാലത്ത് വളരെ വളരെ സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ് കാരണം പരീക്ഷ എന്നുള്ളതിൽ അപ്പുറത്ത് കുട്ടികൾ ഒറിജിനൽ റിസർച്ച് നടത്തി ശരിക്കും വിവരങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വാതിലുകളെല്ലാം നമ്മൾ തുറക്കുന്നത് പക്ഷേ ഓരോ സൈറ്റിൽ പോകുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പാരഗ്രാഫ്സ് എടുക്കുന്നു അതെല്ലാം കൂട്ടി കൂട്ടിവെക്കുന്നു ഭയങ്കര ആക്കുന്നു സമർപ്പിക്കുന്നു ഗ്രേഡ് നേടുന്നു ഇതാണ് സംഭവിക്കുന്നത് ശരിക്കും അധ്യാപകർ ചെയ്യേണ്ടത് എൻ്റെ വീക്ഷണത്തിൽ അധ്യാപകർ ചെയ്യേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് സമഗ്രമായ വിവരങ്ങളുള്ള നല്ല ഡെപ്തിൽ വിവരങ്ങളുള്ള സൈറ്റിലേക്ക് പോയിട്ട് പ്രിൻ്റ് ഔട്ട്സ് എടുത്തിട്ട് കുട്ടിക്ക് കൊടുക്കാണ് ശരിക്കാനുള്ള പരിഹാരം നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ഡിവൈസ് ചെയ്യുമ്പോഴുള്ള അവസ്ഥയെ പറയണത് കാരണം അങ്ങനെ ആവുമ്പോൾ ഈ സോഴ്സൊക്കെ കുട്ടി പോകുന്ന ഉറപ്പാണ് ആ ലേഖനങ്ങൾ കുട്ടി വായിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് കട്ട് ആൻഡ് നടക്കൂല എന്ന് ഉറപ്പാണ് കാരണം നമ്മൾ കൊടുത്ത സാധനം അതേപോലെ സെന്റൻസ് വെട്ടി തിരിച്ചു വന്നാൽ അത് പെട്ടെന്ന് പിടിക്കാൻ പറ്റുമല്ലോ പക്ഷേ അധ്യാപകൻ ഹോംവർക്ക് ചെയ്യണം ആദ്യം ഇയാളിത് വായിക്കണം ഇയാൾ ഇതിനെക്കുറിച്ച് ഏറ്റവും സമഗ്രമായ വിവരമുള്ള സ്രോതസ്സുകളിലേക്ക് പോകണം അത് മുഴുവൻ വായിച്ചുണ്ടാക്കണം എന്നിട്ട് അതിന് കുട്ടിക്ക് പറ്റിയ സാധനങ്ങൾ അയാളെടുത്ത് ഔട്ട് എടുത്ത് കൊടുക്കണം ശരിക്കും നമ്മൾ സ്കൂളിൽ ഒരു സീറോ വർക്ക് ഷോപ്പ് ഉണ്ടാക്കിയിട്ട് ഇന്ന അധ്യാപകൻ ഇന്ന അസൈൻമെന്റിന് ആവശ്യമുള്ള സംഭവങ്ങൾ പ്രിന്റ് ഔട്ടിൻ്റെ കെട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഫോട്ടോ ഫോട്ടോസ്റ്റാൻഡ് എടുത്ത് പോകുക എന്നാണ് പറയേണ്ടത് അങ്ങനെ പറയാൻ അധ്യാപകരും പണിയെടുക്കണം ബാക്കിയുള്ളവരും പണിയെടുക്കണം എല്ലാവരും പണിയെടുക്കണം അപ്പം ഒരു ഈസി വേ ഔട്ട് എന്ന് പറഞ്ഞാൽ നെറ്റെന്നുണ്ടാവും നെറ്റെന്ന് എടുത്ത് നോക്കിയാൽ മതി എന്ന് പറയലാണ് അപ്പം കുട്ടിക്കും എളുപ്പമാണ് കുട്ടിക്കും കോപ്പി അടിച്ചാൽ മതി അപ്പം അത് ഒരു വൈജ്ഞാനികമായ അങ്ങനെ അല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അതല്ല പറയണത് പക്ഷേ ഒരു 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 സാധാരണ ട്രെൻഡാണ് പറയണത് ഒരു വൈജ്ഞാനികമായ പുരോഗതിക്ക് പോലും അപ്പം അധ്യാപകർ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റുക പേരൻസ് അത് ചെയ്യാന്നുള്ളതാണ് കുട്ടീനെ വിഷയം പഠിക്കാൻ നമ്മളും കൂടി സഹായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സ്രോതസ്സുകളിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ഇന്റർനെറ്റിന് പുറത്ത് പുസ്തകങ്ങൾ കുട്ടിക്ക് വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ഇന്റർനെറ്റിൽ നിന്ന് തന്നെ ബുക്ക് എടുക്കുന്ന വിവരം കിട്ടണമെന്ന് യാതൊരു നിർബന്ധമല്ലല്ലോ ഇന്റർനെറ്റിന്റെ പുറത്ത് ഇപ്പൊ കുട്ടിയൊരു അസൈൻമെന്റ് ആയിട്ട് വരുന്നു ആ വിഷയത്തിൽ നല്ല കുറച്ച് പുസ്തകങ്ങളുണ്ട് ഞാൻ നിനക്ക് വാങ്ങി തരാം ആ പുസ്തകങ്ങൾ വായിക്ക് എന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്ക് എന്നിട്ട് അതിനോട് അനുബന്ധമായി ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ ചേർക്കു എന്ന് നമുക്ക് കുട്ടികൾ പറഞ്ഞൂടെ ഇത് പറയണമെങ്കിൽ നമ്മൾ ബുക്ക് വാങ്ങേണ്ടി വരും വീട്ടിൽ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് നോക്കേണ്ടി വരും ആ പുസ്തകങ്ങളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ ക്ഷണിക്കേണ്ടി വരും ഇത്ര വിഷയങ്ങൾ അസൈൻമെൻറ് ആയിട്ട് കിട്ടിയിട്ടും ഒരു വിഷയം പഠിക്കാൻ പോലും പുസ്തകങ്ങൾ റെഫർ ചെയ്യാതെ കേവലം ഒരു സ്ക്രീനിൽ മാത്രമാണ് നമ്മുടെ കുട്ടിക്ക് ഇറങ്ങിത്തിരി പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് ഡെപ്ത് ഉണ്ടാവുക വിഷയത്തിൽ ഇവിടെ ദുബായിൽ ഇപ്പം ഒന്ന് നിയാസിൻ്റെ കൂടെ ഞാൻ മറ്റേ ദുബായ് മാളിലെ മറ്റേ വലിയ ബുക്ക് ഷോപ്പില്ല എന്തേൻ്റെ പേര് എന്താണ് ബുക്ക് വേൾഡ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കന്യാ കുഞ്ഞ് എന്തോ ഒരു സാധനം മനസ്സിലായില്ല അപ്പോൾ ഒരു വലിയൊരു ലോകമാണിത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടി എന്ത് വിഷയത്തിൽ വിവരം ആവശ്യപ്പെട്ടാലും അതിനു മുഴുവൻ വാങ്ങിക്കൊടുക്കാനുള്ള പുസ്തകങ്ങൾ അവിടെ ഉണ്ട് ഇസ്ലാമികമായ വിഷയങ്ങളുണ്ട് അല്ലാത്തതുണ്ട് സോഷ്യൽ സയൻസ് ഉണ്ട് സയൻസ് ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ എല്ലാ ഷോപ്പിംഗ് മാളിലും പോയി എല്ലാ സാധനങ്ങളും വാങ്ങുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് അവിടെയും പോകുക കുട്ടിക്കാവശ്യമുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് നിൽക്കുക എന്നിട്ട് എല്ലാ വിഷയങ്ങൾക്കും സ്ക്രീനിൽ ഓടേണ്ട ആവശ്യമില്ല കുറേ പുസ്തകങ്ങളുണ്ടെന്ന് പറയാം എന്നിട്ട് ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിനോട് അനുബന്ധമായി വിവരങ്ങൾ കിട്ടാനുള്ള ഒരു ടൂള് മാത്രമായിട്ട് ഇൻ്റർനെറ്റിന് ഉപയോഗിക്കുക അങ്ങനെ പരമാവധി സ്ക്രീനിന് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ കുറച്ച് കൊണ്ടുവരാന്നുള്ളതായിരിക്കും അത് കുട്ടിക്കാണ് ഹരം കയറിയാൽ നമ്മൾ രക്ഷപ്പെട്ടു കാരണം പുസ്തകങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ വിവരങ്ങളും പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളെല്ലാം കിട്ടുമ്പോൾ കുട്ടിക്ക് തന്നെ വരുന്ന ഒരു സന്തോഷമുണ്ട് ആ സന്തോഷത്തിന് പകരം വെക്കാൻ വേറെ ഒന്നിനും കഴിയൂല പിന്നെ സ്ക്രീന് വേണ്ടി വരില്ല പിന്നെ ഇങ്ങനത്തെ സൂപ്പർഫിഷ്യലായ ഡാറ്റ വേണ്ടി വരില്ല അവസ്ഥയിലേക്ക് കുട്ടിയെ നയിക്കുക എന്നുള്ളതാണ് ശരിക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു ഇതുപോലെ തന്നെ എൻ്റെ ഒരു ചെറിയ മോളാണ് കെ ജി വണ്ടി പഠിക്കുന്നത് നാല് വയസ്സ് അപ്പം ഇതുപോലെ തന്നെ ഇസ്ലാമികപരമായിട്ട് വളർത്തി വന്നതാണ് ഓരോ വിഷയങ്ങളും ചെറിയ രീതി പറഞ്ഞു കൊടുക്കും അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ വന്നിട്ട് ഇപ്പം വലിയൊരു പ്രശ്നത്തിൽ എന്ന് പറഞ്ഞാൽ പർദ്ധ ഉമ്മപ്പ് ഇടുന്നതാണു അപ്പം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പർദ്ദ ഇടാത്ത പെണ്ണുങ്ങളെ കണ്ട അപ്പം ചോദിക്കുമ്പോൾ മുത്ത് നോക്കിയിട്ട് എന്താ പർദ്ധ ഇടാത്തത് അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ടൊക്കെ ചെറിയ രീതിയിലും പറഞ്ഞു കൊടുക്കില്ല ചില കുടുംബത്തിലുള്ള ആളുകളെല്ലാം ലിപ്സ്റ്റിക് ഇടാത്ത ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് വരുന്നതാണോ അപ്പോൾ ലിഫ്റ്റിൽ കിട്ട് ആരെങ്കിലും പെൺകുട്ടികളെ കണ്ട് പെണ്ണുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ഓപ്പണായിട്ട് മൂത്തോക്കിട്ട് തന്നെ ചോദിക്കുന്ന ഒരു സ്ഥിതിശേഷം നാട്ടിൽ പോയപ്പം പൊട്ട് തൊട്ട കണ്ട് പെണ്ണിനെ പെണ്ണുങ്ങളോട് പോലും പറഞ്ഞാൽ നീന്തങ്ങനെ പൊട്ട് തൊട്ടിട്ട് ഞാൻ നടക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നിപ്പം ഞാൻ ഈ വരുന്ന സമയത്ത് പുറക്കുന്ന പറഞ്ഞ് ഈ അങ്ങനെ മോളങ്ങനെ ചോദിക്കണ്ട എല്ലാവരോടും എന്ന രീതിയിൽ പഠിപ്പിച്ചുകൊടുത്തത് അപ്പോൾ പർദ്ദ ഇടാത്ത വല്ല കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അപ്പം എന്നോട് ഇന്ന് ചോദിച്ചേ ഇങ്ങനെ മയക്കും കെട്ടിട്ട് ഒച്ചതി പറഞ്ഞിട്ട് എല്ലാവരോടും വറുതേട് പറ പിന്നെ നമ്മക്ക് എന്താ ഇത് എന്താ പറഞ്ഞു പറഞ്ഞു കൂടാത്തെന്ന് അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ എല്ലാരോടും ചോദിക്കുന്നത് തടയേണ്ടതുണ്ടോ അതല്ല അങ്ങനെ ഓപ്പൺ ആയിട്ട് വിടുക ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ശരിക്ക് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മൾ കുട്ടിയെ ദീൻ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണെന്നും എല്ലാ പ്രവാചകന്മാരും ജീവിച്ചത് ബഹുസ്വരതകൾക്ക് നടുവിലാണെന്നും പല രീതിയിലുള്ള ജീവിത വീക്ഷണങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നും കുട്ടിനെ നമ്മൾ പഠിപ്പിച്ചു തന്നെ പറ്റൂ അതിനോട് സഹിഷ്ണുത കാണിക്കാനും മറ്റുള്ളവരുടെ സംസ്കാരങ്ങൾ ആദരിക്കാനും അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള വിശാലത നമ്മളെ കുട്ടിനെ നമ്മൾ പഠിപ്പിച്ചേ പറ്റൂ ഇത് ഭയങ്കര കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ശരിക്കും ഹിന്ദുക്കളുമായും ക്രിസ്ത്യാനികളുമായും എല്ലാം നമ്മളെ കുട്ടികളെ പരിചയപ്പെടുത്താൻ വേണ്ടത് നമ്മള് ഇപ്പൊ ചെറുപ്പത്തിലല്ല നമ്മുടെ നാട്ടിലല്ല നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അവരെല്ലാം കണ്ടണ് ഹിന്ദുക്കളെ കണ്ടണ് ക്രിസ്ത്യാനികളെ കണ്ടണ് ഓരോ ഇടപഴകിയണ് അവരെ കുട്ടികളെ കൂടെ കളിച്ചു ചിരിച്ചാണ് എല്ലാം ചെയ്തണ് അതുകൊണ്ട് അവര് പൊട്ടുതോടും നമുക്കറിയായിരുന്നു അവര് തല നമുക്ക് നമുക്കറിയായിരുന്നു അത് അവരുടെ വിശ്വാസമാണ് നമുക്കറിയായിരുന്നു ഇതെന്താ വെച്ചാൽ നമ്മളുടെ മാത്രം ഒരു നാല് ആ ഉള്ളിൽ പിന്നെ നമ്മളെ കുറാങ്ക്ലാസുകൾ മാത്രം കേട്ടൊരു കുട്ടി വളരുകയും പുറത്തിറങ്ങി ഒരു ലിപ്സ്റ്റിക്കോ ഒരു തട്ടരാത്ത പെണ്ണിനെ ഒരു ഒരു പൊട്ടോ എല്ലാം കാണുമ്പോഴേക്ക് ആകെ ബേജാറായി ആ കുട്ടി അതിനോട് വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കരുത് നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇസ്ലാമാണ് ശരി ഇസ്ലാം എന്നത് അഭിമാന ബോധത്തോടുകൂടി നമ്മൾ പഠിപ്പിക്കുക അതേസമയം ഈ ദുന്യാവിൽ പറഞ്ഞാൽ എല്ലാവർക്കും അവർക്ക് ശരിയെന്ന് തോന്നുന്ന അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ വകവെച്ചു കൊടുത്തേ പറ്റുള്ളൂ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കുട്ടിക്ക് പറയാവുന്ന ആൾക്കാരുണ്ടാവും ഇപ്പൊ ഇപ്പോൾ പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഓരോ സിസ്റ്റേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് ശരിയല്ലല്ലോന്ന് പക്ഷെ അത് നമ്മളെ മാത്രം ശരിയാണെന്ന് കുട്ടി നമ്മൾ ബോധ്യപ്പെടുത്തണം അതാണ് ആത്യന്തികമായി ശരി പക്ഷെ അത് നമുക്ക് ശരിയാണ് പക്ഷെ അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ലോകത്ത് അവർക്ക് കൂടിയുള്ളതാണ് ഈ ലോകം ആ സ്വാതന്ത്ര്യം പഠിച്ചോൺ തന്നെ അനുവദിച്ചതാണ് അപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഇടുന്ന പെണ്ണുങ്ങളെ കാണും പുറത്തു പുറത്തുപോയെ കാണും പരതിടാത്ത പെണ്ണുങ്ങൾ കാണും ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കരുത് എല്ലാവരും പരതെട്ടാണ് നടക്കണമെന്ന് മോള് മനസ്സിലാക്കരുത് എല്ലാവരും ലിപ്സ്റ്റിക് ഇടാതെ നടക്കുന്നു മനസ്സിലാക്കരുത് എല്ലാവരും കുറിതൊടാതെ നടക്കുന്നു മനസ്സിലാക്കരുത് ഇവിടെ ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളുടെ ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പരദയിൽ വിശ്വസിക്കാത്തവരുണ്ട് ഓരെല്ലോ ഉണ്ട് ഒരുക്കെല്ലാം അവകാശപ്പെട്ടതാണ് ഓരോടെല്ലാം സ്വാഭാവികമായി പെരുമാറാൻ കഴിയണം ഓരോടെല്ലാം ചിരിക്കാൻ കഴിയണം ഓരോടെല്ലാം സംസാരിക്കാൻ കഴിയണം അതല്ലാതെ നമ്മൾ വഴി പോയ ഒരാളെ കണ്ടിട്ട് എന്താ പൊട്ടിട്ട് എന്താ എന്താ പറയുന്നു ചോദിക്കണേ ഒരു അത് ഭയങ്കര എന്താ പറയാ നമ്മളെ നമ്മളെ ഒരു ഒരു മതബോധനം കൊണ്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഇത് സ്വാഭാവികമായൊരു കുട്ടീൻ്റെ നിഷ്കളങ്കതയെന്ന് ഉണ്ടാവണം ചെറിയ പ്രായത്തിൽ പക്ഷെ ഇത് വലിപ്പത്തിലും കൂടി ഉണ്ടാവുന്നുള്ളാണ് നമ്മള് ശരിക്കനുഭവിക്കുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധി അതുകൊണ്ടാണ് അപ്പുറത്ത് നോക്കിയാൽ പൊട്ടിട്ടൊരാള് ഇപ്പുറത്ത് കുരിശുമാലൊരാള് ഇപ്പുറത്ത് നോക്കിയാൽ തട്ടടാത്തൊരു പെണ്ണ് എന്താണ് അവിടെ ബസ് കയറിയ മ്യൂസിക് ഇവിടെ ഇപ്പുറത്ത് പോയാൽ എന്താണ് സിനിമ പോസ്റ്റർ അങ്ങോട്ട് നോക്കിയാൽ ആ പരസ്യം ആ പരസ്യത്തിൽ പെണ്ണിൻ്റെ നഗ്നത ഈ നാട്ടിലൊന്നും ജീവിക്കാൻ പറ്റില്ല ഞാൻ കപ്പൽ കയറിയിട്ട് മുസ്ലിങ്ങൾ മാത്രമല്ല അതായത് നാട്ടിൽ പോവാണ് എന്ന് പറയുന്ന തരത്തിലുള്ളൊരു ഹിസ്റ്റീരിയുണ്ടല്ലോ ആ ഹിസ്റ്റീരിയാണ് ശരിക്കും നമ്മളെ മതബോധം നല്ല വിളിക്കേണ്ടത് അത് അങ്ങനെ അവസ്ഥകളിലേക്ക് മുതിർന്ന ശേഷം പോലും നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുന്നു എന്നുള്ള വളരെ വളരെ അപകടകരമായ സ്ഥിതിവിശേഷമാണ് അപ്പോൾ അത് ഒരു ബാലൻസ്ഡായി നമ്മുടെ കുട്ടിക്ക് ദീനീയബോധം കൊടുക്കുമ്പോൾ തന്നെ ഒരു ഒരു ഡൈവേഴ്സിറ്റിക്ക് നടുവിൽ ടോളറൻ്റ് ആയി ജീവിക്കാനുള്ള പരിശീലനം കൂടി നമ്മൾ കൊടുത്തേ പറ്റൂ അത് നമ്മളെ വക കൊടുക്കണല്ല ഖുറാൻ ഹദീസുൽ ഉള്ള തന്നെയാണ് സസൂലി സുല്ലാം തന്നെ ജീവിച്ച് ഇവരെല്ലാം സംസാരം കേട്ടാൽ വിചാരിക്കും അപ്പുറത്ത് നോക്കിയ പെണ്ണ് ഇപ്പുറത്ത് പോകിയ പെണ്ണ് എന്നല്ലേ റസൂലി സാഹ്ഹി സ്വലം ദീനത്തെത്തിയത് മക്കയിൽ ഒക്കാതെ ചന്തയിൽ പോയിട്ടാണ് അക്കാല മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മക്കയിൽ സ്ത്രീകൾ ശരിക്കും ആറുപോലും പ്രദർശിപ്പിച്ച് പച്ചയായ നഗ്നതാ പ്രദർശനവും ഡാൻസും കാര്യങ്ങളും എല്ലാം നടന്നിരുന്ന ഒരു മാർക്കറ്റ് പ്ലേസിൽ പോയി നിട്ടാണ് നബി പ്രസംഗിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് അവിടെ അതെല്ലാം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂൽ അദായ് അലൈഹി സ്വലം മക്കയിൽ പോയിട്ടില്ല അതുകൊണ്ടല്ലല്ലോ ഹിജറ പോയത് ഇവരെ സംസാരം കേട്ടാൽ അബൂലാബു അബൂജാലല്ല മക്കത്ത് ഉണ്ടായതുകൊണ്ടാണ് റസൂൽ സ്വല്ലി എല്ലാം ഹിജറ പോയത് എന്ന് തോന്നുന്നു അതുകൊണ്ടല്ലല്ലോ പ്രവാചകൻ മായവന്റെ ഉള്ളിൽ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളിലോണ്ടല്ലല്ലോ ഹിജറ പോയത് ആ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ മർദ്ദനങ്ങൾ ഏറ്റ സമയത്തല്ലേ പ്രവാചകന് വധഭീഷണി ഉണ്ടായ സമയത്തല്ലേ അല്ലാതെ ഇവിടെ ആ മുസ്ലിംകൾ ഉണ്ടെന്നോ ആ മുസ്ലിം സാഹചര്യങ്ങൾ ഉണ്ടെന്നോ തിന്മകൾ ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടല്ല റസൂലി സ്വലും ഹിജറ പോയത് അപ്പോ അത് വളരെ അപകടകരമാണ് പ്രത്യേകിച്ചും നമ്മൾ ആ മുസ്ലിം സുഹൃത്തുക്കളോ ആ മുസ്ലിം അയൽപ്പക്കങ്ങളോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾ കൂടിയാണെങ്കിൽ അത്തരം അനുഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അവരോട് സഹിഷ്ണുതാപൂർവം പെരുമാറാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട വേണം ഇല്ലെങ്കിൽ വേറെ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവും അത് നേരത്തെ പറഞ്ഞത് ഇത് സ്ക്രീനിൽ ചുരുങ്ങണ മാത്രമല്ല ചില കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ പാടില്ല എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് അതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ് ടീനേജ് കുട്ടികളുണ്ടല്ലോ അവരുണ്ടാവുന്ന ധിക്കാരം കുട്ടികൾ രക്ഷിതാക്കളോട് ചില പണിയിലാതെന്ന് അറബിയിൽ എന്താ പറയുക ഒരു തരം നിൽക്കാറുണ്ട് ഇതിന് കാരണം ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് പൂധാരണമായിട്ടൊരു ബൈക്ക് ആവശ്യപ്പെടുന്ന ഒരു കുട്ടി ബൈക്ക് പതിനെട്ട് വയസ്സായ ലൈസൻസ് കിട്ടുള്ളൂ രക്ഷിതാവ് പറയുന്നത് പാടില്ല അല്ല എൻ്റെ സുഹൃത്തുണ്ട് എടുത്തുണ്ട് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് തടുക്കുന്നു അപ്പോൾ ആ കുട്ടിക്ക് നമ്മളിൽ നിന്നൊരു വിരോധമുണ്ടാകുന്നു ആ രക്ഷിതാവ് ആ കുട്ടിയോട് എങ്ങനെ പെരുമാറണം എന്ത് ഉപദേശമാണ് നിങ്ങൾ നമുക്ക് തരാനുള്ളത് പിന്നെ ഇതെല്ലാം എന്താ വെച്ചാൽ ഇങ്ങനത്തെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിനെല്ലാം നമ്മൾ പറയണ മറുപടികൾ എന്ന് പറയുന്നത് നിങ്ങളെ സാഹചര്യങ്ങളാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ മൊത്തത്തിലുള്ള എന്താണെന്ന് വെച്ചാൽ ടീനേജിൽ അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് കാരണം അതിനാണ് ടീനേജ് എന്ന് പറയുന്നത് ടീനേജ് എന്ന് പറഞ്ഞാൽ കുട്ടി കുട്ടീൻ്റെ ഒരു ബാല്യകാലം വിട്ടിട്ട് ഒരു മുതിർന്ന പുരുഷനായി അല്ലെങ്കിൽ ഒരു മുതിർന്ന എന്ന് കുട്ടിക്ക് സ്വയം തോന്നി തുടങ്ങുന്ന സമയമാണ് അതാണ് എൻ്റെ പ്രശ്നം ചുറ്റുമുള്ളവർക്ക് തോന്നൂല നമുക്കോ കുട്ടി ആയിരിക്കും പക്ഷേ അവൻ്റെ മനസ്സിൽ അവൻ വലിയ ആളായിട്ടുണ്ടാകും അപ്പൊ ആ വലിയ ആളാണെന്ന് ഇങ്ങനെ തെളിയിക്കാനോ ശ്രമിച്ചുകൊണ്ടിരിക്കും അത് ശരീരത്തിന്റെ കെമിസ്ട്രിയാണ് ഞാൻ മുതിർന്നിട്ടുണ്ട് എനിക്ക് പൗരുഷം വന്നിട്ടുണ്ട് വണ്ടെല്ലാം നമ്മളെ നാട്ടിൽ പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർ സിഗരറ്റ് വലിയ എല്ലാം തുടങ്ങണ ഒരു പൗരുഷം തെളിയിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിരുന്നു ഒരു പ്രത്യേക പ്രായത്തിൽ ആ സമയത്താണ് കുട്ടികൾ പേരൻസിന്റെ അടുത്ത് നിന്ന് അകത്തുനിന്ന് പോയിട്ട് ശരിക്ക് നാട്ടിൽ അങ്ങാടിയിലെ ഓരോ ഓരോ ടീമിന്റെ ഭാഗമാവാ കാരണം ഉപ്പ അങ്ങാടിയിൽ ഇങ്ങനെ ചാടിക്കാനും പിന്നെ ആൾക്കാർ വളർത്താനും പറയാനുള്ള ഉപ്പാക്കുപ്പാൻതായ കമ്പനികളുണ്ട് കാരണം ഉപ്പ വലിയ ആളാണ് ഇതുവരെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു എന്റെ ലോകം വീടായിരുന്നു ഇപ്പം ഞാൻ പുറത്തിറങ്ങി ഞാനും വലിയ ആളായിരിക്കുന്നു എന്ന് തെളിയിക്കാനുള്ള ശ്രമം കുട്ടി നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കും അതിന് യഥാർത്ഥത്തിൽ പ്രായോഗികമായ പരിഹാരം അവൻ്റെ ആത്മസുഹൃത്തായി രക്ഷിതാവ് മാറുക എന്നുള്ളതാണ് കൗമാരത്തിൽ എപ്പോഴും സംഭവിക്കുക രക്ഷിതാക്കളിൽ അകന്ന് കൂട്ടുകാരിലേക്ക് കുട്ടി പോകും എന്നുള്ളതാണ് അവൻ്റെ ഡിസിഷൻ മേക്കേഴ്സ് കൂട്ടുകാരായി മാറും ആ അഭിപ്രായങ്ങൾ ചോദിക്കണത് കൂട്ടുകാരോട് ആയിരിക്കും കൂട്ടുകാരായിരിക്കും അവൻ കൺസൾട്ട് ചെയ്യുക കൂട്ടുകാരഭിപ്രായങ്ങളായിരിക്കും അവൻ മുഖവിലക്കെടുക്കുക രക്ഷിതാവ് ഇങ്ങനെ ഒരു ചെറിയ ഒരു 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 പ്രത്യേക ഒരു കാലയളവിൽ ചില കുട്ടികൾക്കെങ്കിലും ഒരു ഭാരമായി മാറും കുറച്ച് കഴിഞ്ഞാൽ പോകും ആ ആ ഒരു കൗമാരത്തിന്റെ ഒരു അവസ്ഥയാണ് വിടുമ്പോൾ പിന്നെയും കുട്ടി വാപ്പ അങ്ങനെ തിരിച്ചു വരും വാപ്പാന്റെ വലുപ്പം മനസ്സിലാക്കും പക്ഷെ ആ ഒരു സമയത്ത് ചെറിയൊരു സമയത്ത് കുട്ടിയുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ കെമിസ്ട്രി അനുസരിച്ച് എന്ന് പറയുന്നത് ഒരു ചെങ്ങലയായിട്ടും വാപ്പാന്ന് ഒരു തടസ്സമായിട്ടും കൂട്ടുകാർ എന്ന് പറയുന്നത് വലിയൊരു ആസ്വാദനമായിട്ടും കുട്ടിക്ക് അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും അത് പിതാക്കൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും അങ്ങനെ കാണും വീട്ടിൽ ഓരോ പെരുമാറ്റത്തിലും കാര്യത്തിലും അവന്റെ പ്രതികരണങ്ങളിലും അങ്ങനെ വീട്ടിക്ക് സമയം വൈകി വരില്ലല്ലോ അതെല്ലാം ശരിക്കൊരു പ്രായം അറിയിക്കലാണ് ഞാൻ വലുതായി എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കണേ എവിടെ ഇനി വേറെ എല്ലാ ആൾക്കാരോടൊന്നും ചോദിക്കണില്ലല്ലോ എന്നൊരു മെസ്സേജ് ശരിക്കും അതിലെല്ലാം ഉണ്ട് അതിൽ കുട്ടിക്ക് എന്തും തുറന്ന് പറയാവുന്ന കുട്ടിയുടെ ഒരു സുഹൃത്തിനെ പോലെയായി നമ്മൾ മാറിയാൽ നമ്മൾ മാറിയാൽ നമ്മുടെ വാക്കുകളെ കുട്ടിക്ക് തടുക്കാൻ കഴിയൂല അവിടെ കൂട്ടുകാരിലേക്ക് നമ്മളിൽ നിന്ന് കുട്ടി രക്ഷപ്പെട്ട് ദൂരേക്ക് പോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും കുറച്ചുള്ള മുതിർന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു 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 രീതി അനുസരിച്ച് എന്താ വെച്ചാൽ ഇങ്ങനെ ഗൗരവം കാണിച്ച് തുടങ്ങണമെന്നാണ് ആ ഗൗരവം കാണിച്ച് തുടങ്ങണമെന്ന് പറഞ്ഞാൽ കുട്ടീനൊരു ഒരു ഒരു നാലഞ്ച് വയസ്സ് വരെല്ലാം താലോലിക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വാപ്പിങ്ങനെ ഗൗരവം ഇങ്ങനെ കൂട്ടി 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 ഇങ്ങനെ വരും കൂട്ടി കൂട്ടി ഇങ്ങനെ വരുമ്പോഴാണ് അപ്പുറത്ത് എപ്പോഴും ചിരിക്കണ കൂട്ടുകാരെ കാണാൻ അപ്പോൾ കുട്ടി സ്വാഭാവികമായും കൂട്ടുകാരിലേക്ക് ഇങ്ങനെ ചായും സ്നേഹം എന്ന് പറഞ്ഞാൽ മലയാളീൻ്റെ പൊതു രീതി അനുസരിച്ച് പ്രകടിപ്പിക്കാനുള്ളത് തന്നെയല്ല അത് അത് പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അശ്ലീലമാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളെ അല്ലേ കേരളീയ പൈതൃകത്തിൽ ഒരു മനുഷ്യനെ കണ്ട് ലാക്കണ്ട് കാരണം ഒരാളെ തൊട്ടുപോകാതെ ഭയങ്കര അപരാധാണ് നമുക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ വിട്ടുനിന്ന് ഇങ്ങനെ ദൂരം ഇങ്ങനെ കൈ കൂപ്പണേ കാരണം ഒരു ഒരു സ്പർശം എന്ന് പറയുന്നത് അതുപോലും ഒരു ഒരു വലിയ അപകടമാണ് എന്ന് വിചാരിച്ചു വെച്ച പഠിച്ചു വെച്ച ഒരു സമൂഹം ഇവിടെ അറബികൾക്കിടയിൽ നിങ്ങൾ ആലോചിച്ചു നോക്കും ആലിംഗനങ്ങളും ചുംബനങ്ങളും സ്നേഹപ്രകടനങ്ങളും എല്ലാം എത്ര സാർവത്രികമാണ് അത് ശരിക്കും ഇസ്ലാമിന്റെ ഒരു സാഹോദര്യ ബോധത്തിൽ നിന്ന് ഉണ്ടാവണമാണ് നമ്മുടെ നാട്ടിൽ ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഷെയ്ക്ക് ഹാൻഡ് എന്നുപോലെ രക്ഷപ്പെടാനാണ് നമ്മൾ ദൂരന്ന് ഇങ്ങനെ കൈഹോപ്പണേ അവൻ എന്താ വെച്ചാൽ ആ സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ വീട്ടിലില്ലാതാകുന്നു പ്രത്യേകിച്ച് വന്ന ഭയങ്കര സ്നേഹം ആയിരിക്കും ഉപ്പാക്ക് മനസ്സിൻ്റെ ഉള്ളിൽ പക്ഷെ പ്രകടിപ്പിക്കൂല ആ ഉപ്പാൻ ആകെ ഇങ്ങനെ കുറച്ച് ചീത്ത പറയുന്ന ഒരാളായിട്ട് മാത്രമാണ് കുട്ടിക്ക് ഫീൽ ചെയ്യണത് അവിടെ സ്വാഭാവികമായും സ്നേഹം പ്രകടിപ്പിക്കപ്പെടാതിരിക്കുമ്പോ കൗമാരത്തിൻ്റെ ഒരു മനഃശാസ്ത്രവും കൂടി വെച്ച് സ്നേഹം പ്രകടിപ്പിക്കാൻ വേറെ ആളുണ്ടാവുമ്പോൾ കുട്ടീന്റെ സ്വാഭാവികമായി തീരുമാനങ്ങൾ അങ്ങോട്ട് പോകും അതിൻ്റെ അപ്പുറത്ത് നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടേ കൊണ്ടേയിരിക്കാം ഒരാൾ തമാശ പറഞ്ഞ പോലെ മോളോട് ഭയങ്കര സ്നേഹമാണ് ഉപ്പാക്കുക മോളെ കെട്ടിച്ചു വിട്ട് കെട്ടിച്ചിട്ടാൽ എന്താ സംഭവിക്കാം കുട്ടിയായി കുട്ടിയായിട്ട് പിന്നെ ഇടക്ക് വിരുന്നിൽക്കാൻ വരും വിരുന്നിക്കാൻ വരുമ്പോൾ നമ്മളെല്ലാം വീട്ടിൽ എന്താ സംഭവിക്കല് മോള് പിന്നെ ആ വീട്ടിൽ കളിച്ച് വളർന്ന മോള് ആ ലൊക്കത്ത് വെച്ചിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടു മുറ്റത്ത് ഇറങ്ങിയാൽ ആപ്പ ഓടി പോയിട്ട് കുട്ടിനെങ്ങാണ്ട് വാങ്ങിയിട്ട് കുട്ടിനെ കളിപ്പിച്ച് ഉള്ളുക്കിങ്ങനെ പോകും ഇവിൾ വാക്കിൽ നടന്നിങ്ങനെ വരും ഇവിടെ എന്തിനാ വന്നത് ഓളെ ഓൾക്കൊന്ന് കൈ എന്താ ഓളൊന്ന് കെട്ടിപ്പിടിച്ചാലെന്താ ഓളിങ്ങോട്ട് എന്താ ഓളോട് ഒരു ഒരു നല്ല നാല് ആ സ്നേഹമുള്ള വർത്തമാനങ്ങൾ പറഞ്ഞാലെന്താ അവിടെ പോലും നമ്മൾ ഞാൻ സ്നേഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ തന്നെ ആരെങ്കിലും കൂടി പേരക്കുട്ടിനോട് തന്നെ പ്രകടിപ്പിച്ച് തീർക്കലാണ് മോളോട് ഒരിക്കലും പ്രകടിപ്പിക്കരുത് എന്ന് ഒരു 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 ഒരുതരം അലിഖിത നിയമം പോലെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ് അതിനപ്പുറത്ത് സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുന്ന അതിൻ്റെ അടുത്ത് എല്ലാം സമ്മതിക്കാന്നല്ല ആ സ്നേഹത്തെ കൂടെ കുട്ടീൻ്റെ മനസ്സിലായിട്ട് നേടിയെടുക്കണം ഔ ഇപ്പ ഉപ്പ ചെയ്യത്തെ പറഞ്ഞു ഉപ്പ ചെയ്യരുത് എന്ന് പറഞ്ഞു ഉപ്പ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ചെയ്യൂല കാരണം ഉപ്പയുമായുള്ള എന്റെ ആത്മബന്ധം അതാണ് എന്ന തരത്തിലേക്ക് നമ്മുടെ കുട്ടിയെ കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് തോന്നുന്നു അവസാനത്തെ ചോദിച്ചാൽ ഇപ്പൊ വിശദീകരിച്ചതോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിശദീകരണം ആണെച്ചോദ്യ പിന്നെ നൗസല്ലാ അലുസല പറഞ്ഞത് നിങ്ങൾ കുട്ടികളോടൊത്താവുമ്പോൾ കുട്ടികളെ പോലെ ആവുക ഞാനതിനെപ്പറ്റി പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അഡൽസിന്റെ പെർസ്പെക്റ്റീവ് മൈൻഡും കുട്ടികളുടെ മൈൻഡും പിന്നെ ശരിക്കും റസൂൽ അലൈസ്വല്ലം കുട്ടികളുമായിട്ടുള്ള പ്രവാചകന്റെ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ മറ്റേ സംഭവം തന്നെ എടുത്താൽ മതി എന്താണ് നബി കുട്ടിനെ ഉമ്മ വെക്കണേ കണ്ടില്ലേ ഒരു അഗുറാബി അഗ്രാബി പറഞ്ഞില്ലേ നിങ്ങൾക്ക് പത്തോളം മക്കളുണ്ട് ഞാൻ ഇതുവരെ ആരും ഉമ്മ വെച്ചിട്ടില്ല റസൂൽ അലൈഹി അലീസ് തിരിച്ചു പറഞ്ഞതാണ് നിങ്ങളെ മനസ്സിൽ നിന്ന് പഠിച്ചു കൊണ്ട് കാരുണ്യം എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ആ വിഷയത്തിൽ ചെയ്യാൻ പറ്റാതെന്നായിരുന്നു റസൂൽ അലഹി സലിസ്ലിന്റെ പ്രതികരണം അത്രക്കും എന്താണ് വീട്ടിലിങ്ങനെ പിന്നെ നബി ആനക്കുട്ടി ഇങ്ങനെ നിന്നൊടുക്കും നമ്മളെ ഭാഷയെ പറഞ്ഞു എന്നിട്ട് കുട്ടിനെ പുറത്തേറ്റിട്ട് കുട്ടി ഇങ്ങനെ കുട്ടി ഇങ്ങനെ അടുത്തേക്ക് വലത്തിക്കുന്നത് പറയുമ്പോൾ നബി അങ്ങോട്ട് തരും ഇങ്ങട്ട് തരും അതെല്ലാം നമ്മൾ ഹദീത്തുകൾ കാണുന്നതാണ് അത് റസൂലി സലഹ്ഹു അലൈഹി വല്ലമ ശരിക്ക് ആ ആ ഈ പറഞ്ഞ കുട്ടിയാവുക എന്നുള്ളൊരു സംഭവം ഹദീത്തിന് കരയിലിട്ടോ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണ്ടാണ് പക്ഷെ അത് റസൂൽ അലഹി സ്വല്ലാ അലൈവല്ലമിന്റെ ജീവിതത്തിലുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ശരിക്കും കാരണം ഇവിടെ പറയപ്പെട്ടതുപോലെ തന്നെ കുട്ടികളുടെ ഒരു ഒരു റിസപ്റ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിൽ നമ്മുടെ ഓരോ സ്പർശം നമ്മുടെ ഓരോ വർത്തമാനം നമ്മുടെ ഓരോ ഓരോ ഗൗനിക്കൽ ഇതെല്ലാം കുട്ടിയെ വളരെ വളരെയധികം സ്വാധീനിക്കും എന്നുള്ളതാണ് സത്യം ഇപ്പൊ ചില കുട്ടികളെല്ലാം കണ്ടിട്ടില്ലേ എന്തെങ്കിലും ചെയ്തിട്ട് പാനങ്ങനെ അങ്ങനെ തോണ്ടി വിളിക്കണം എന്തിനാണ് ഔഷാരായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ആ ആ ആ ഒരു ഒരു വർത്താനം പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഇപ്പൊ ഒരു ഉയരത്തിന്ന് ഒരു കട്ടുമ്മ കയറാൻ കുട്ടി പഠിച്ചു കുട്ടി എന്താ ചെയ്യുക കട്ടുമ്പയറെ പഠിച്ചു ഇനി ആദ്യമേ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കലല്ലോ എല്ലാരും വിളിച്ചുകൊണ്ടിരും എന്നിട്ട് പിന്നെ പിന്നെ ഇങ്ങനെ കട്ടുമ്പോൾ കയറും ആ കട്ടുമ്മൽ കയറൽ എന്നൊരു അച്ചീവ്മെന്റ് ഞാൻ നേടിയെടുത്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് കുട്ടി നടത്തുന്നത് അവിടെ നാം സ്വാഭാവികമായി കുട്ടിയോട് പ്രതികരിക്കുന്നു കുട്ടിയെ അഭിനന്ദിക്കുന്നു കുട്ടിയെ അംഗീകരിക്കുന്നു കുട്ടിയെ ആശ്ലേഷിക്കുന്നു അത് കുട്ടിക്ക് ഭയങ്കര സന്തോഷമാകുന്നു ഈ അറ്റാച്ച്മെന്റ് ആണ് ശരിക്കും നമ്മൾ എല്ലാ കാലത്തും നിലനിർത്തേണ്ടത് നമ്മളെന്താ ചെയ്യാച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചാണ് കഴിഞ്ഞാൽ പിന്നെ ആ റെക്കഗ്നിഷൻ നിർത്തും ആ അഭിനന്ദനങ്ങൾ നിർത്തും ആ പ്രോത്സാഹനങ്ങൾ നിർത്തും ആ രീതിയിലുള്ള അംഗീകാരങ്ങൾ നിർത്തും പക്ഷേ കുട്ടി ഇങ്ങനെ എങ്ങനെ അങ്ങനെ ഇത് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും ഒരു കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ച് പ്രായത്തിനനുസരിച്ച് മനശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവൻ്റെ റെക്കഗ്നീഷൻ ഹങ്കർ കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ് പക്ഷേ അവന് കിട്ടുന്ന റെക്കഗ്നീഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെ അനുഭവങ്ങൾ വെച്ച് സാമൂഹിക യാഥാർത്ഥ്യം വെച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും അംഗീകരിക്കും പ്രോത്സാഹിപ്പിക്കലും ചെയ്യും പക്ഷെ അംഗീകരിക്കപ്പെടണം എന്ന ആഗ്രഹം പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്ന ആഗ്രഹം വളരുന്നതിനനുസരിച്ച് കൂടി 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 വരികയാണ് ചെയ്യുക അതുകൊണ്ടാണ് പ്രായമാകുന്ന ആളുകളെ കൂടുതൽ പരിഗണിക്കണം എന്ന് റസൂൽ സി സ്ലാ പറഞ്ഞത് കാരണം അവരുടെ ഒരു മനഃശാസ്ത്രം വെച്ചുകൊണ്ട് തന്നെ അവരത് അർഹിക്കുന്നു എല്ലാവരിൽ നിന്നും അർഹിക്കുന്നു നമ്മുടെ ഗാർഹിക ഗാർഹികാന്തരീക്ഷത്തിൽ ഈ അംഗീകാരം കുട്ടി വലുതാവണയനുസരിച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് സുലായു സുലാദിസ്നം പറഞ്ഞത് ഇത്ര കൃത്യമാണ് ചെറിയ ആൾക്കാരോട് കാരുണ്യം കാണിക്കുക വലിയ ആൾക്കാരെ ബഹുമാനിക്കുക അതിൽ യഥാർത്ഥത്തിൽ എല്ലാം ഉണ്ട് ആ കാരുണ്യവും ആ ബഹുമാനവുമാണ് യഥാർത്ഥത്തിൽ റെക്കഗ്നിഷൻ അങ്കർ തൊടണം എന്നുള്ള ആഗ്രഹം സ്പർശത്തിനുള്ള ആഗ്രഹം കുറഞ്ഞു കുറഞ്ഞു വരും ചെറിയ കുട്ടികളുടെ അത്ര ആഗ്രഹം ചിലപ്പോൾ വലിയ കുട്ടികൾക്ക് ഉണ്ടാകൂല പക്ഷെ അംഗീകാരത്തിനുള്ള ആഗ്രഹം കൂടിക്കൂടി വരികയാണ് ചെയ്യുക അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുട്ടിയോട് ഇടപെടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ശരിക്കും സ്വലം ചെയ്തതും എന്നുള്ളതാണ് ഹതീതുകൾ നമുക്ക് മനസ്സിലാവുന്നത് വനിതാ സംവരണ വാർഡിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട് അതിലൊന്നു മാത്രം സമയപരിധി കാരണം ഒന്ന് മാത്രം വായിക്കുകയാണ് എൻ്റെ മകൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു കാർട്ടൂൺ കാണുന്നതിൽ റെസ്ട്രിക്ഷൻ വെക്കുമ്പോൾ വേറെ എന്താണ് ഇവിടെ ചെയ്യാനുള്ളത് എന്നാണ് കുട്ടിയുടെ റിപ്ലൈ ഇവിടുത്തെ ലൈഫ് ലൈഫിൽ ലൈഫ് ഈസ് ലിമിറ്റഡ് ആയിട്ട് അവർക്ക് സൊസൈറ്റിയുമായി മിംഗ്ലിംഗ് ഉണ്ടാകുന്നുള്ളു ഇവിടുത്തെ ലൈഫിൽ എങ്ങനെയാണ് അവർക്ക് അതിനുള്ള ഒരു അവെയർനെസ് ഉണ്ടാക്കുക എന്നതാണ് ഉമ്മയുടെ ചോദ്യം എല്ലാ ഉമ്മമാർക്കും വേണ്ടി ആ ഒരു ചോദ്യം ഇവിടെ അതിന് മറുപടി പറയുന്നതായിരിക്കും സഹോദരി ചോദിച്ചത് പിന്നെ കാർട്ടൂണ് കാണുന്ന കുട്ടി അപ്പോൾ അത് റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വേറെന്താ അവിടെ പണി എന്ന് ചോദിക്കുന്നാണ് എന്താ അതിന് ഉത്തരവ് പറന്താ പണി ഇത് തന്നെയാണ് ശരിക്കും പ്രശ്നം വേറെ പണിയില്ല നമുക്ക് കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കുട്ടികൾക്ക് നിർദ്ദേശിച്ചു കൊടുക്കാൻ അതുതന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വേറെ ഒരുപാട് പണികളുണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ നൂറുകണക്കിന് പണികളുണ്ട് കുട്ടിയെ എൻഗേജ് ചെയ്യിക്കാൻ ഈ കാർട്ടൂണും ഈ ടിവിയും ഈ സ്മാർട്ട് ഫോണും ഈ സ്ക്രീനുകളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്താ ചെയ്തിരുന്നത് ശരിക്കും ആ കാലത്തും കുട്ടികളെ എൻഗേജ് ആയിരുന്നല്ലോ ആ കാലത്ത് കുട്ടികൾ കളിച്ചിട്ടുണ്ടല്ലോ ആ കുട്ടികളും കാലത്തും കുട്ടികൾ ചിരിച്ചിട്ടുണ്ടല്ലോ അവരെ സമയം പോയിട്ടുണ്ട് നമ്മൾ പിന്നെ നേരം എങ്ങനെയാണ് പോയി കിട്ടുക അല്ലേ നമ്മൾ എന്താ പിന്നെ പണി സമയം പോയി കിട്ടണ്ടേ എന്ന് പലരും ചോദിക്കുന്നു ആ ചോദ്യത്തിലെ ഒരു 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 പിന്നെ ചെറിയ കുട്ടികൾ ചോദിക്കണമെല്ലാം പറയുന്നത് വലിയ ആൾക്കാർ പോലും എങ്ങനെയാണ് വൈകുന്നേരമായി കിട്ടണ്ടേ എന്ന് ചോദിക്കണ ആൾക്കാരുണ്ട് ശരിക്കും ആ അങ്ങനെയല്ല സമയമുള്ള ആൾക്കാർ അത് വാരക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അത് അവർക്ക് ഉപകാരപ്പെടുമായിരുന്നു എന്ന് ചെറിയ കുട്ടിൻ്റെ കാര്യമില്ല പറയുന്നത് നമ്മൾ നമ്മുടെ ഒരു മനോഭാവം തന്നെ അങ്ങനെ മാറുകയാണ് രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു വൈകുന്നേരം തിരിച്ചു വരെയുള്ളൂ പിന്നെ റൂമിൽ എന്താ പണി ഈ സമയം മുഴുവൻ പോയി കിട്ടണ്ടേ സമയം മുഴുവൻ പോയി കിട്ടണ്ടേന്ന് നമുക്ക് ചോദിക്കുമ്പോൾ സമയം പോലും നമുക്കൊരു ഭാരമാകുന്നു സമയം ഇത്ര സമയം കിട്ടിയല്ലോ അതിൽ എന്തൊക്കെ ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരുപാട് ക്രിയേറ്റീവായ വർക്ക് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുന്നതിന് പകരം നമ്മുടെ മനോഭാവം ഈ സമയം എങ്ങനെ തീർക്കാം അത് അത് സ്ക്രീൻ കൊണ്ടാണോ കാർട്ടൂൺ ഉണ്ടാണോ ടി വി ആണ്ടാണോന്ന് ആലോചിക്കുന്ന അടുത്തേക്ക് നമ്മൾ കാര്യങ്ങൾ പോവാണ് നമ്മൾ എന്താ വെച്ചാൽ ഒരിക്കലും ഷോർട്ട് കട്ട്സിലേക്ക് പോകരു ഇതെല്ലാം ഷോർട്ട് കട്ട്സ് ആണ് കുട്ടീനെ എൻഗേജ് ചെയ്യാൻ എളുപ്പമുള്ള പണിയാണ് ഒരു ഫോൺ കൊടുക്കുക എളുപ്പുള്ള പണിയാണ് ടി വി ഓൺ ആക്കി കൊടുക്കുക എളുപ്പമുള്ള പണിയാണ് കാർട്ടൂൺ കാണിച്ചു കൊടുക്കുക എളുപ്പമുള്ള പണിയാണ് വീഡിയോ ഗെയിം കാണിച്ചു കൊടുക്കുക അപ്പോൾ കുട്ടിക്കും ഇഷ്ടപ്പെടും പക്ഷേ ആ ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കാതെ കുട്ടിക്ക് ഉപകാരപ്രദമായ കുട്ടിയുടെ വളർച്ചയ്ക്ക് നിമിത്തമാകുന്ന കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുപോവാൻ പറ്റണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പിന്നെ പുസ്തകങ്ങൾ എന്ന് പറയുന്ന സംഭവം ഈ പുസ്തക വായന എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ് പുസ്തക വായന മാത്രല്ല നമ്മുടെ അയൽവാസികളുമായുള്ള സമ്പർക്കങ്ങൾ ഇതുപോലുള്ള പൊതുപരിപാടികളിലേക്ക് കൊണ്ടുവരൽ മറ്റു കുട്ടി ചെറിയ കുട്ടികളുടെ കൂടെ കളിക്കാനുള്ള അവസരങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകൽ അങ്ങനത്തെ എക്സ്പോഷറുകൾ എല്ലാം കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മാത്രമല്ല സ്ക്രീനിന് പുറത്തുള്ള കളികളവരെ പഠിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ വലിയൊരു ദൗത്യമാണ് സ്ക്രീനിന്ന് പുറത്തുള്ള കളികൾ പോലും കുട്ടിക്ക് അറിയാതാവുകയാണ് അത് നമുക്ക് പറമ്പും പാടമൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു പരിമിതിയിൽ കുട്ടിക്കൊരു ഒരു ശാരീരികമായ ഉല്ലാസം കളിന്റെ വലിയൊരു ലക്ഷ്യം അതാണല്ലോ അതുപോലും നഷ്ടപ്പെട്ടിട്ട് നമ്മൾ വീഡിയോ ഗെയിമുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുവാണ് അത്തരം കളികളിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കാൻ നമ്മൾ ശ്രമിക്കുക അതിന്റെ കൂടെ തന്നെ നിർബന്ധമായും പുസ്തകങ്ങളുടെ ഒരു ലോകത്തെ കൊഴിവ് സമയത്ത് കുട്ടികളെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കാം കുട്ടികളുടെ ശ്രദ്ധ നേടിയെടുക്കുന്ന വളരെ ആകർഷകമായ ഒരുപാട് പുസ്തകങ്ങളുണ്ട് കുട്ടികളുടെ മനഃശാസ്ത്രം വെച്ച് ചെരുക്കുണ്ടാക്കിയ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മള് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ നമ്മൾ പത്രം വായിക്കുന്ന സമയത്ത് പുസ്തകം വായിക്കുന്ന സമയത്ത് ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മുടെ കുട്ടീനെ മടിയിലിരുത്തണം എന്ന് പാരന്റിങ് എക്സ്പേർട്സ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളുടെ മടിയിലിരുത്തുന്നത് ഒരു അക്ഷരം വായിക്കാൻ കിട്ടിയിട്ടൊന്നും പക്ഷേ വായന എന്നത് കുട്ടിയുടെ തലച്ചോറിൽ അത് എൻകോഡ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയ കുട്ടിനെ നമ്മളെ മടിയിലിരുത്തുന്നു നമ്മളിങ്ങനെ വായിക്കുന്നു അപ്പോൾ കുട്ടി ആ വരികളിലൂടെ ഇങ്ങനെ കണ്ണോടിക്കുമ്പോൾ പുസ്തക വായന എന്ന ഒരു ഒരു പരിശീലനം ആ പരിശീലനത്തിൽ അവരുടെ തലച്ചോറ് ചൂണ്ടാവും അങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ല കടും നിറത്തിലുള്ള പുസ്തകങ്ങൾ കൊടുക്കണം എന്ന് പാരന്റിങ് എക്സ്പേർട്ട്സ് പറയുന്നത് അതുകൊണ്ടാണ് കുട്ടിയുടെ ശ്രദ്ധ എപ്പോഴും നല്ല കളറുകളിലേക്ക് പോകും അപ്പം നല്ല കളറുകളുള്ള പുസ്തകങ്ങൾ കൊടുത്താൽ കളറുകളുള്ള പേജുകൾ ഇങ്ങനെ മറിയിക്കുമ്പോൾ പുസ്തകങ്ങളോട് ഒരു അറ്റാച്ച്മെൻറ്റ് കുട്ടിക്കുണ്ടാവും അക്ഷരങ്ങൾ കൂടി പഠിച്ച കുട്ടിയാണെങ്കിൽ കുട്ടികളുടെ മനസ്സിനോട് നന്നായി സംവദിക്കുന്ന കുറവ് ഒരുപാട് പുസ്തകങ്ങൾ ഇഷ്ടം പോലുണ്ട് നല്ല കഥകളുള്ള പുസ്തകങ്ങൾ നമുക്ക് വല്ലുമ്മമാരുല്ല വല്ലമാരുടെ അടുത്ത് കഥകളും ഇല്ല കാരണം വല്ലമാരെല്ലാം കയ്യിൽ നമ്മൾ റിമോട്ട് കൊണ്ടുപോയി കൊടുത്തു അതാണ് കാരണം എന്ന് പറഞ്ഞാൽ കുട്ടിനെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അള്ളാഹു തന്ന അനുഗ്രഹങ്ങളായിരുന്നു കാരണം ആ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവര് വീട്ടിൽ ഫ്രീ ആണ് അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് നാട്ടുവർത്തമാനങ്ങൾ പറയാനുണ്ട് ചെറുപ്പം മുതലുള്ള അനുഭവങ്ങളുടെ വലിയ അക്ഷയഖനിയാണ് അവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് അതെല്ലാം കേട്ടാ തന്നെ ശരിക്കും നമ്മുടെ കുട്ടിയുടെ വളർച്ചയിൽ അത് അതിനിർണായകമായി പങ്കുവഹിക്കുമായിരുന്നു ആ സാധു വല്യമാരുടെ കയ്യിൽ നമ്മൾ റിമോട്ട് കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് വല്ല്യമാനും കൂടി ആ സ്ക്രീന്റെ മുന്നിൽ ഇരുത്തി വല്യമാന്റെ എല്ലാ ക്രിയേറ്റിവിറ്റിയും വല്ല്യമാക്ക് നൽകാനുള്ള എല്ലാ കോൺട്രിബ്യൂഷൻസിനെയും നമ്മൾ കൊന്നു അതാണ് ശരിക്കും നമ്മുടെ കുടുംബങ്ങൾ സംഭവിക്കണത് ആ പ്രായമായവരുമായി കുട്ടികളെ ബന്ധപ്പെടുത്തണം സ്വര പറഞ്ഞിരിക്കട്ടെ കുട്ടികള് സംസാരിക്കാൻ അറിയൂല പുതിയ കാലത്ത് കുട്ടികൾക്ക് അവർക്ക് സ്ക്രീനിനോട് മാത്രം സംസാരിക്കാൻ അറിയൂ സ്വറ പറഞ്ഞിരിക്കട്ടെ ആ സ്വറ പറഞ്ഞിരിക്കട്ടെ കഥ കേൾക്കട്ടെ നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കുക ആ കഥകൾ കേൾക്കുക എന്നെല്ലാം പറഞ്ഞാൽ ചെറിയ സംഭവം അല്ല കഥ കേൾക്കുന്നത് വഴി കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി വികസിക്കും കുട്ടിയുടെ തലച്ചോറ് വികസിക്കും അവന്റെ മനസ്സ് വികസനമാകും ഭാവനകൾ ഉണ്ടാകും ശരിക്ക് ഒരു വീഡിയോ കാണുന്നതും ഒരു സിനിമ കാണണവും കഥ കേൾക്കണമെന്ന് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം സിനിമയിൽ ഭാവനയ്ക്ക് ഒരു സ്കോപ്പില്ല കാരണം എല്ലാം വീഡിയോയിൽ ഇങ്ങനെ കാണുകയാണ് ആ കഥയുടെ എല്ലാ ഭാഗങ്ങളും അതിൽ കാണുകയാണ് കഥ എന്ന് പറയുന്നത് അങ്ങനെയല്ല ഒരു മുത്തശ്ശി ഒരു മുത്തശ്ശി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പല രീതിയിലും ആകാം കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഉണ്ട് മുത്തശ്ശിക്കു ഒരുപാട് മുഖങ്ങളുണ്ട് മുത്തശ്ശിക്കു ഒരുപാട് വർണ്ണനകളുണ്ട് അവിടക്കൊക്കെ മനസ്സ് പോവാണ് സ്ക്രീനിൽ മുത്തശ്ശി ഇങ്ങോട്ട് വരികയാണ് ആ മുത്തശ്ശിക്ക് ഒറ്റ മുഖമുള്ളൂ അതിൽ വേറെ ആലോചനക്കും ഭാവനക്കൊന്നും യാതൊരു സാധ്യതയില്ല അതാണ് ശരിക്കും വീഡിയോന്റെ ഒരു അപകടം പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഒരു ആൽമരം എന്ന് പറയുമ്പോൾ ആ ആൽമരത്തിനെ കുറിച്ചുള്ള പതിനായിരം ഭാവനകൾ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അതിനനുസരിച്ച് തലച്ചോറ് വികസിക്കുന്നുണ്ട് നേരെ മറിച്ച് ഒരു വീഡിയോ കാണുമ്പോൾ ഒറ്റ ഉള്ളൂ ആ ആൽമരം എന്ന് പറയുന്നത് ആ കാണുന്നത് മാത്രമാണ് കുട്ടീൻ്റെ മനസ്സിലുള്ളത് അതിന് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് വേറെ ആലോചനകളില്ല അവിടെ അതിൽ നിന്ന് പോയി കഥ കേൾക്കലിലേക്ക് കഥ പറച്ചിലുകളിലേക്ക് സ്വര പറച്ചിലുകളിലേക്ക് എല്ലാം നമ്മൾക്ക് പോകാൻ പറ്റണം കുട്ടിയെ കളിപ്പിക്കാൻ പറ്റണം കുട്ടിക്ക് പുസ്തകങ്ങൾ കൊടുക്കും കുട്ടിക്ക് നമ്മൾ തന്നെ ഡ്രോയിങ് പെൻസിലും കളർ പെൻസിലും ഇതെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ അവിടുന്ന് കുറച്ചുകൂടി ചെറിയ കുട്ടികളുടെ മനസ്സിലണങ്ങുന്ന കഥകളും പാട്ടുകളെല്ലാം വായിച്ച് പുസ്തകങ്ങളിൽ അനുരക്തരായി നമ്മുടെ കുട്ടികൾ വളരണം ഈ ഇവിടെ ഉള്ള പുസ്തകമെല്ലാം വായിച്ചു കഴിഞ്ഞു പുതിയ പുസ്തകം വാങ്ങി തരണം എന്ന് കുട്ടി പറയണം അതിന്റെ അർത്ഥം ആറാം വയസ്സായ കുട്ടി മനു മോലുവിന്റെ തഫ്സീർ വായിച്ചിട്ട് പിന്നെ ഇബിന് ഗസീറിന്റെ തഫ്സീർ വേണം എന്ന് എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ പറയണത് ആ പ്രായത്തിലുള്ള പുസ്തകങ്ങൾ നമ്മൾ കൊടുക്കുക അത് വായിച്ചിട്ട് കുട്ടി പറയട്ടെ ഇത് കഴിഞ്ഞു അടുത്ത പുസ്തകമാണത് പറയും പറയും അനുഭവമാണ് നമ്മൾ പുസ്തകങ്ങളുടെ ഒരു കൾച്ചറിന്റെ ലോകത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയാൽ ഈ സ്ക്രീനുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയാൽ അവർ പറയുന്നത് ചെയ്യും അടുത്ത പുസ്തകത്തിന് ഡിമാൻഡ് പറയും അങ്ങനെ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളുടെ ഒരു ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത് കാരണം അള്ളാഹു തന്നെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രത്യേകതയായി പറഞ്ഞ കാര്യമാണ് ആ എഴുത്തും വായന എന്ന് പറയുന്നത് അത് വളരെ അടിസ്ഥാനപരമായ നമ്മുടെ മൂല്യങ്ങളാണ് അതിൽ തന്നെ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത് ഏതായാലും ഇത് ഒരു ഒരു വളരെ കൃത്യമായ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി വേറെ ഒരു സ്ഥലത്ത് അവസാനിച്ചൊരു പ്രോഗ്രാമല്ല ഒരുപാട് ചിതറിയ ചിന്തകൾ പല ഭാഗങ്ങളിൽ നിന്ന് ആശയങ്ങൾ പങ്കുവെക്കപ്പെടുകയാണ് ചെയ്തത് ഇതിൽ നിങ്ങളുടെ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം ഉണ്ടായി ഇതൊന്നും അവസാനത്തെ വാക്കുകളല്ല ഈ വിഷയത്തിൽ നമ്മുടെ ഒരു ആലോചന നടക്കാൻ വേണ്ടി ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പരിശുദ്ധ കുറാൻ്റെയും തിരുചിന്നത്തിൻ്റെയും ചില ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് കൂടുതൽ വികസിപ്പിക്കുവാനും നമ്മുടേതായ ശരിയായ നിലപാടുകളിലെത്താനും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ നാളെ പരലോകത്ത് നമുക്ക് ഒരു പരീക്ഷണമാകുന്നതിന് പകരം ഇഹലോകത്ത് നമുക്ക് സങ്കടങ്ങൾ സമ്മാനിക്കുന്നതിന് പകരം പരിശുദ്ധ കുരുവാൻ പറഞ്ഞതുപോലെ നമുക്ക് കൺകുളിർമ സമ്മാനിക്കുകയും നമ്മുടെ ഖബറുകളിൽ അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവുകയും നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി അവർ സാക്ഷി പറയുകയും സ്വർഗത്തിൽ ഇവിടെ ജീവിച്ചതുപോലെ സന്തോഷത്തോടു കൂടി നമ്മുടെ മക്കളോടൊത്ത് ജീവിക്കുവാനുള്ള അവസരം നമുക്ക് നൽകുകയും എല്ലാം ചെയ്ത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കുറമു